السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاقرؤوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا. واستغفر الله إن الله غفور رحيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ആദരണീയരായ അധ്യക്ഷൻ ഡോക്ടർ കുഞ്ഞുമൊയ്തീൻ സാഹിബ്, പണ്ഡിതന്മാർ, മാന്യ സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി സിറാജുൽ ഹുദയുടെ കീഴിൽ മുളിയങ്ങളിൽ സ്ഥാപിച്ച ഈ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് നാട്ടുകാരും പരിസരങ്ങളിലുള്ളവരുമായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അവർക്ക് മതപരമായ അറിവുകൾ നുകരാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുമുള്ള ഒരു സദസ്സ്, സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു തആല ഇത് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നീണ്ട സമയം പ്രസംഗിക്കാൻ ചെറിയ പ്രയാസമുണ്ട്. പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ലോകത്ത് ധാരാളം ജനങ്ങൾ ജീവിക്കുന്നു.
അവരിൽ പലർക്കും പല ആശയങ്ങളും ആദർശങ്ങളും മതങ്ങളും മതമില്ലാത്തവരും എല്ലാം ഉണ്ട്. വളരെ വ്യത്യസ്തമായി എല്ലാ മതവിഭാഗത്തോടും മതമില്ലാത്തവരോടും എല്ലാ വർണ്ണക്കാരോടും ഭാഷക്കാരോടും സർവ മനുഷ്യരോടും സർവജനങ്ങളോടും സർവജീവികളോടും കാരുണ്യം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ അനുയായികളാണ് മുസ്ലിമീങ്ങൾ. ഇസ്ലാം കേവലം ആരാധനാ കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മതം അല്ല. ഇസ്ലാം എല്ലാ മനുഷ്യർക്കും സർവജീവികൾക്കും ഉപകാരം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ്. ഷാഹുൽ കർമാനി റളിയല്ലാഹു അൻഹു അങ്ങനെ പേരുള്ള ഒരു വലിയ മഹാനായ വലിയുണ്ടായിരുന്നു. വലിയ ആത്മീയ ചൈതന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ മഹാൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ സമീപത്ത് വെച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വേറൊരു പണ്ഡിതൻ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ പേരാണ് ഖ്വാജ അലി അസ്സിർജാനി. അദ്ദേഹം ഭക്ഷണവും എടുത്ത് ഖബറിൻ്റെ സമീപത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ ആരെയും കാണുന്നില്ല. യു എയിൽ പോയവർക്ക് അറിയാം, യു എ എന്ന ആ രാജ്യത്തെ ആ രാഷ്ട്രത്തെ പടുത്തുയർത്തിയ അവിടുത്തെ ഭരണാധികാരി മർഹൂം സാഹിബ് സുമു അശ്ശേഖ് സായിദ് ബിൻ അൽ നഹിയാൻ. അദ്ദേഹം സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ എന്ന ആ ഭരണാധികാരി വളരെ നല്ല വിശാലമായ മനസ്സുള്ള സാധുക്കളോട് വലിയ താല്പര്യമുള്ള പണ്ഡിതന്മാരോട് വലിയ ആദരവുള്ള എല്ലാ രാഷ്ട്രങ്ങളിലുമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഔദാര്യം ലഭ്യമാക്കാൻ ശ്രമിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഖബറ് അബുദാബിയിലെ വലിയ പള്ളിയുടെ സമീപത്ത് കാണാം. അവിടെ 24 മണിക്കൂറും ആളുകൾ ഇരുന്ന് ഖുർആൻ ഓതുന്നതും കാണാം. അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ സമീപത്ത് എല്ലാ റമദാനിലും എല്ലാ ദിവസവും 10,000 ആളുകൾക്ക് ഭക്ഷണം നൽകും. അങ്ങനെ ഇന്നും മഹാന്മാരായ ആളുകളുടെ പേരിൽ നേരത്തെ ഭക്ഷണം കൊടുത്ത് ജനങ്ങൾ പതിവാക്കി വന്നതിനാൽ ഇന്നും അതേ പതിവ് ലോകരാഷ്ട്രങ്ങളിൽ ഉണ്ട് എന്നാണ് ഞാൻ അത് സൂചിപ്പിച്ചതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക എന്നതൊരു വലിയ പുണ്യകർമ്മമാണ്. കാലിൽ നിന്നിട്ടില്ലെങ്കിൽ ഊരവേദന. അപ്പോൾ ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത ഒരു വലിയ പുണ്യകർമ്മമാണ് മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കൽ.
മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്യൽ. ഇന്ന ഉമ്മി ഉഫ്തുലിത്തത്ത് നഫ്സുഹാ യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അലുന്നുഹായിൻ തക്കല്ലമത്ത് തസദ്ദഖത്ത്, ആ ഉമ്മാക്ക് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചെങ്കിൽ ഉമ്മ ചെയ്യുമായിരുന്നു, പക്ഷേ പെട്ടെന്നാണ് മരണം സംഭവിച്ചത്. ഫഹല്ലഹ അജ്റുന്നിൻ തസദ്ദഖ്തു അൻഹാ, ആ ഉമ്മയുടെ പേരിൽ ഞാൻ വല്ലതും ധർമ്മം ചെയ്താൽ ഉമ്മാക്ക് പ്രതിഫലം ലഭിക്കുമോ എന്ന് ചോദിച്ചു ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, ഖാല നഅം, അതെ, ഉമ്മാൻ്റെ പേരിൽ ധർമ്മം ചെയ്താൽ ഉമ്മാക്ക് അതിൻ്റെ ഫലം കിട്ടും, അതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഇതുകൊണ്ടാണ് ഏഴ് ദിവസം മരിച്ച മയ്യത്തിൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കൽ സുന്നത്തായി സഹാബത്ത് കണക്കാക്കുകയും സഹാബികൾ അങ്ങനെ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയ പ്രധാനപ്പെട്ട സുന്നത്താണ്. സുന്നത്തുകളൊക്കെ നമ്മൾ സജീവമാക്കണം. ചിലർ മരിച്ച മയ്യത്തിൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് അവരില്ലാതെയാക്കും. അതുപോലെ തന്നെ മയ്യത്തിൻ്റെ പേരിൽ ദുആക്കുന്നത് അവർ ഇല്ലാതെയാക്കും. മയ്യത്തിൻ്റെ പേരിൽ ഖുർആൻ ഓതുന്നത് അവർ തടുക്കും. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ധാരാളം മലക്കുകളോടുകൂടെ കൊണ്ടുപോകാൻ വേണ്ടി ദിക്ർ ചൊല്ലുമ്പോൾ അതും വേണ്ടെന്ന് പറയും. എന്നിട്ടോ മരിച്ച മയ്യത്ത് മരിച്ചു കിട്ടിയാൽ ഉടനെ അവർ അന്വേഷിക്കൽ, ആണുങ്ങൾ നിസ്കരിക്കുന്നതിന് മുമ്പ് പെണ്ണുങ്ങളെ കൊണ്ടങ്ങനെ നിസ്കരിപ്പിക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അത് മയ്യത്തിനെ നിന്ദിക്കലാണ് എന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഒരു പുരുഷനായ വ്യക്തി അള്ളാഹുവിനോട് മയ്യത്തിനു വേണ്ടി ഫാത്തിഹ ഓതി, ദിക്റു ചൊല്ലി, അങ്ങനെയുള്ള മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന ദിക്റാണ്, ഫാത്തിഹ ഖുർആനാണ്, അങ്ങനെ ദിക്റും ഖുർആനൊക്കെ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പുരുഷനായിരിക്കണം മയ്യത്ത് നിസ്കരിക്കുന്നത്. ഒരു പെണ്ണ് മയ്യത്ത് നിസ്കരിച്ചാൽ മതിയാവൂല, പുരുഷൻ തന്നെ നിസ്കരിക്കണം. പുരുഷനുള്ള സ്ഥലത്ത് ഒരു പെണ്ണ് പുരുഷൻ്റെ മുമ്പേ മയ്യത്ത് നിസ്കരിച്ചാൽ അത് ഇഹാനത്തുള്ളിൽ മയ്യത്തി, മയ്യത്തിനെ നിന്ദിക്കലാണ് എന്ന് ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മയ്യത്തിന് ഗുണം കിട്ടുന്നതെല്ലാം നിർത്തിവെച്ചിട്ട് മയ്യത്തിനെ നിന്ദിക്കാൻ എങ്ങനെയുണ്ട് പരിപാടി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലൊക്കെ ചുരുക്കം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അത്തരം ആളുകളുടെ ശല്യമൊക്കെ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മരിച്ചവരുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കേണ്ടത് പുരുഷന്മാരാണ്. മയ്യത്ത് മൈതാനിയിലേക്ക് കൊണ്ടുപോകേണ്ടത് പുരുഷന്മാരാണ്. മയ്യത്ത് മറവ് ചെയ്യേണ്ടത് പുരുഷന്മാരാണ്. അവിടെ സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ഫർളില്ല എന്ന് മാത്രമല്ല സുന്നത്ത് പോലും ഇല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം പുരുഷന്മാർ മയ്യത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാണാനോ തൊടാനോ പറ്റുന്ന ഒരു പുരുഷൻ്റെ കൂടെ വേറെ ഒരു സ്ത്രീ മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. പുരുഷന്മാർ മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അത് ഹറാമാണ് എന്ന് വരെ, ജായിസല്ല എന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമല്ല. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള ആളുകൾ എപ്പോഴും നല്ല കാര്യത്തിന് പ്രചോദനം നൽകും, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കും. മഹാനായ ഖാജ അലി സിർജാനി ഷാഹുൽ കർമാനി റളിയല്ലാഹുവിൻ്റെ ഖബറിൻ്റെ സമീപത്ത് ഭക്ഷണം കൊടുക്കലാണ് അദ്ദേഹത്തിന് വലിയ ഹരമുള്ളൊരു പരിപാടി. ഒരു ദിവസം വന്നു നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ആരുമില്ല. അപ്പോൾ മൂപ്പരൊരു ദുആ നടത്തി അള്ളാഹുവിനോട്, ഇലാഹി അർസിൽ ലൈഫൻ, എൻ്റെ ഇലാഹായ അള്ളാഹ് എനിക്കൊരു അതിഥിയെ പറഞ്ഞേ ചേർന്നു. എനിക്ക് സൽക്കരിക്കാനൊരു വിരുന്നേരണം കിട്ടണം, ഭക്ഷണം കൊടുക്കണമെങ്കിൽ കഴിക്കാൻ ആളെ കിട്ടണ്ടേ അല്ലേ? വയലു പറയുന്ന മുസ്ലിമാർക്ക് വയലു പറയണമെങ്കിൽ സാഹസിൽ ആളെ കിട്ടണ്ടേ അല്ലെ? പിന്നെ ആളെങ്ങനെ വയലു പറയാ? നല്ലൊരു മൊയ്ലാനാണ്, അദ്ദേഹത്തിന് കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികൾ പഠിപ്പിക്കണമെങ്കിൽ രക്ഷിതാക്കൾ കുട്ടികളെ അയച്ചിട്ടുണ്ടേ, അല്ലാണ്ട് എങ്ങനെ ആൾ പഠിപ്പിക്കുക? അപ്പോൾ വയലു പറയുന്ന മുസ്ലിമാർക്ക് സദസ്സ് സംഘടിപ്പിക്കുന്ന സ്വാഗത സംഘത്തോട് വലിയ കടപ്പാടുണ്ട്.
അവരെ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് സദസ്സ് സംഘടിപ്പിക്കുക. അവരോട് വയത് പറയുന്ന മുസ്ലിയാർക്ക് നല്ല കടപ്പാടുണ്ട്. സാധാരണ നിലക്ക് ഈ സ്വാഗത സംഘത്തിൻ്റെ ആളുകൾ വയത് പറയുന്ന മുസ്ലിയാരെ ചിലപ്പോൾ സ്റ്റേജിൽ വന്ന് കുറച്ച് പൊക്കി പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ മൊയിലിയാർക്ക് ചിലപ്പോൾ തോന്നും ഞാൻ വലിയ ആളാണ്, അത് കിബറാണ്, അങ്ങനെ കിബർ തോന്നാൻ പാടില്ല. ഈ മുസ്ലിയാർക്ക് അള്ളാഹു തആല കൊടുത്ത അറിവ് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തവരാണ് സംഘാടകർ. സംഘാടകരോട് മുസ്ലിയാർക്ക് നല്ല ബഹുമാനവും ആദരവും സ്നേഹവും വേണം. ഞാൻ നേരത്തെ കുറ്റിയാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഇസാഖ് സക്കാഫിനോട് ചോദിച്ചു, മജീദ് സക്കാഫിനെ നേരത്തെ ഓഫീസിൽ ഞാൻ കയറി വരുമ്പോൾ കണ്ടിരുന്നു, പിന്നെ കണ്ടിട്ടില്ലല്ലോ, അദ്ദേഹം പോയോയെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്നു. കാരണം അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഞാൻ വളരെ ദൂരെ നിന്ന് കർണാടകയിൽ നിന്ന് വന്നിട്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടി നോക്കുന്ന സമയമാണ്. അപ്പോൾ അയാളോട് സംസാരിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഓർമ്മയായതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ വയത് പറയുന്ന മുസ്ലിയാർക്ക് ആളെ കിട്ടണം, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ ആളെ കിട്ടണം, അതുപോലെ ഓരോരുത്തർക്കും കിട്ടണം. സുബ്ഹാനല്ലാഹ്, അവനവന് ചെയ്യേണ്ട സേവനം ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള ആളുകളെ കിട്ടണം. ഇപ്പോൾ ഇവിടെ മൂന്ന് കുട്ടികൾക്ക് നൗറത്തുൽ ഖുർആനിൽ ചേരാൻ വേണ്ടി അഡ്മിഷൻ്റെ തുടക്കം കുറിക്കുക എന്നുള്ള നിലക്ക് ഫോം വിതരണം ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നലെ എൻ്റെ നാട്ടിൽ ഒരു കല്യാണം വിട്ട് പോയി. അപ്പോൾ നമ്മളെ സംഘടനയുടെ ആളുകളൊന്നും അല്ലെങ്കിലും എന്നോട് സ്നേഹവും ബഹുമാനമുള്ള എൻ്റെ നാട്ടുകാരാണ്. അവർ എന്നോട് വന്നിട്ട് പറഞ്ഞ് ഒരു ചെറിയ കുട്ടിയുണ്ട്, അതിനൊന്ന് നൗറത്തുൽ ഖുർആനിൽ നാദാവർത്തി ചേർത്തിട്ടണം, അതിന് രണ്ട് മാസം കൂടിപ്പോയി, അതുകൊണ്ട് ചേർത്തിട്ടില്ല എന്നാണ് പറയും, നിങ്ങളൊന്ന് പറയണോ. അപ്പം ഞാൻ പറഞ്ഞ് അത് ഞാൻ പറഞ്ഞാൽ നടക്കുമെന്ന് തോന്നില്ല. എന്താ കാരണം? ഇപ്പം എല്ലാം സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഈ നൗറത്തുൽ ഖുർആനിൽ ചേരുന്ന കുട്ടികൾ കോഴിക്കോട്ട് തിബിയാൻ്റെ കീഴിലാണ് അതിൻ്റെ പഠനം. അതിന് സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ കുട്ടികളെ കയറ്റി കിട്ടണമെങ്കിൽ അവരെ ബർത്ത്ഡേ ആയിട്ട് ഒപ്പിച്ച് നോക്കിയാൽ മാത്രമേ കമ്പ്യൂട്ടറിൽ പേര് കയറുള്ളൂ. സോഫ്റ്റ്വെയർ അങ്ങനെ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ആയിരിക്കും. അപ്പം മാസം ഒന്നോ രണ്ടോ കൂടിപ്പോയാലും ചിലപ്പോൾ കുട്ടികളെ ചേർക്കാൻ കഴിയൂല. കാരണം സോഫ്റ്റ്വെയർ അംഗീകരിക്കൂല. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. ഇതിൻ്റെ അടുത്ത് പഞ്ചായത്ത് ഓഫീസുണ്ട്. പണ്ട് കാലത്ത് പഞ്ചായത്ത് ഓഫീസിലൊക്കെ വരക്കുന്ന ആളുകൾക്ക് ചെറിയ ചില തിരിമറിയെല്ലാം നടത്തിയിട്ട് പ്ലേനവാസയ്ക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ അതൊന്നും പറ്റൂല. കാരണം ഒക്കെ സോഫ്റ്റ്വെയറാണ്, കമ്പ്യൂട്ടറൊക്കെ സ്വീകരിക്കൂല. അതുപോലെയാണ് നമ്മളുടെയും സംവിധാനങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായി പോയി. അതുകൊണ്ട് ചിലപ്പോൾ റെക്കമെൻഡ് ഞാൻ ചെയ്താലും സ്വീകരിച്ചോളണമെന്നില്ല, ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവരോട്. പിന്നെ അവരെ കുട്ടീനെ കൊണ്ടൊന്ന് കാണിച്ചു തന്ന്. ആ കുട്ടിയെ തന്നെ ഞാൻ കണ്ടു, ചെറിയ കുട്ടിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടാവും. അവരെ പഠിപ്പിക്കാൻ വേണ്ടി സമയമാകുമ്പോൾ തന്നെ അതിനെ സംബന്ധിച്ച് ആലോചിക്കണം. ഇല്ലെങ്കിൽ റെക്കമെൻഡ് കൊണ്ട് കാര്യം നടക്കലുണ്ടാവില്ല. കാരണം സോഫ്റ്റ്വെയറിന് റെക്കമെൻഡ് നടക്കില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു തആല നമ്മളെ കുട്ടികൾക്കെല്ലാം ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. നമ്മൾ ദീനിയായ പ്രവർത്തനം നടത്തുമ്പോൾ, വിദ്യാഭ്യാസപരമായ പ്രവർത്തനം നടത്തുമ്പോൾ, ആ പ്രവർത്തനം അനുഭവിക്കുന്ന ആളുകളെ ലഭിച്ചാൽ മാത്രമേ നമ്മുടെ അധ്വാനം മുതലാവുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ മരിച്ചുപോയ കുഞ്ഞമ്മദ് ഹാജി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അദ്ദേഹവും ഞാനും ഈ കുന്നൊക്കെ കയറി ഇറങ്ങി ഒട്ടാകെ നോക്കിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, വേറെയും പല സ്ഥലങ്ങളും ചെന്ന് നോക്കിയിട്ടുണ്ട്. എന്തിന്? നമുക്കൊരു സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം കിട്ടാൻ വേണ്ടി. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെല്ലാം, അതുപോലെ തമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെ സേവനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഒരു കുട്ടിയെങ്കിലും കൂടുതൽ പഠിച്ച് നന്നാകുമ്പോഴാണ് നമ്മുടെ അധ്വാനം മുതലാകുന്നത്. ഇന്ന് രാവിലെ ഞാൻ നാദാപുരത്ത് ഇസ്മായിൽ സഖാഫിനെ വിളിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു ഇസാഖ് സഖാഫിനോട്. എന്തിനാണെന്നറിയോ? എൻ്റെ ഇളയ കുട്ടി ആയിഷയുടെയും
വേറെ ഒരു കുട്ടിൻ്റെയും ഫീസ് അടക്കാനുണ്ട്. ഫീസ് അടച്ചിട്ടില്ല, അടക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, ചിലപ്പോൾ പൈസ കയ്യിലില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറന്നുപോയതായിരിക്കും, അങ്ങനെ ചിലപ്പോൾ ഫീസ് അടക്കാൻ വൈകിപ്പോലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും അവർ? ടീച്ചർമാർ കുട്ടികളോട് കണിശമായിട്ട് പറയും, പരീക്ഷയ്ക്ക് ഇരുത്തൂല. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഇരുത്തിയാൽ തന്നെ റിസൾട്ട് തരൂല എന്നൊക്കെ പറയും. അത് എൻ്റെ കുട്ടികളോടും പറയും. അപ്പോൾ കുട്ടികൾ വന്ന് വീട്ടിൽ നിന്ന് ഗുൽമാലാക്കുന്നുണ്ട്, എന്തിന് ഫീസ് അടക്കാഞ്ഞിട്ട്. അപ്പം ഞാൻ അൽഹംദുലില്ലാഹ് ചെറിയൊരു പൈസ കൈ കിട്ടിയപ്പോൾ ഞാനിന്ന് രാവിലെ ഇസ്മായിൽ ഇസ്മായിൽ എൻ്റെ കൂടെയുള്ള ഇസാഖ് സഖാഫിയോട് പറഞ്ഞ് സ്കൂളിൽ വിളിച്ചിട്ട് പൈസ തരാൻ ചോദിക്കണം. പിന്നെ ഞാൻ മറന്നുപോയി. വൈകുന്നേരം പോകുമ്പോൾ ഇസ്മായിൽ സഖാഫി വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 20,000 ചില്ലാൻ ഉറുപ്പി അടക്കുന്നുണ്ട്, നാളെ രാവിലെ പോയിട്ട് അടക്കണം, കീശയിലുണ്ട് പൈസ. അപ്പോൾ സഹോദരന്മാർ, നമുക്ക് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ രക്ഷിതാക്കളൊക്കെ നന്നായി നമ്മളോട് സഹകരിക്കണം. ഞാനടക്കം ഞാനും ഒരു രക്ഷിതാവാണ്, എല്ലാവരും സഹകരിക്കണം. അതിന് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചാൽ അതിന് മാത്രം ഫലമുണ്ട് എന്നത് രക്ഷിതാക്കൾക്ക് ബോധ്യപ്പെടുകയും വേണം. അത് പറയാൻ വേണ്ടി മാത്രം ഞാൻ ടീച്ചർമാരെ വിളിച്ച് ഒരാഴ്ച മുമ്പ് ഇവിടെ ഒരു ക്ലാസ് നടത്തിയിട്ടുണ്ട്. എന്തിന്? CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഗുണങ്ങൾ എന്താണ് എന്ന്, നന്മകൾ എന്താണ് എന്ന് ടീച്ചർമാരെ ബോധ്യപ്പെടുത്താൻ, എന്നിട്ട് വേണമല്ലോ അവർ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ. കൂടുതൽ പറയാൻ ഇപ്പം സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം അത് വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ സാധാരണ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് 10 പരീക്ഷ എഴുതണം SSLC. ഓരോ ദിവസത്തെ പരീക്ഷയും ഓരോ ദിവസം ഇടപെട്ടാണ്ടാകും. നമ്മളെ കുട്ടികൾക്ക് 5 പരീക്ഷ എഴുതിയാൽ മതി, ഓരോ പരീക്ഷയുടെയും ഇടയ്ക്ക് 5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. കുട്ടികൾക്ക് എത്ര സൗകര്യമാണ് നിങ്ങൾ വിചാരിക്കുന്നു? മറ്റൊന്ന്, CBSE സിലബസ് എന്ന് പറയുന്നത് അതൊരു മിതമായ സിലബസാണ്. അതായത് വളരെ ഉന്നതന്മാർക്ക് പഠിക്കാനുള്ള സിലബസ് വേറുണ്ട്, വലിയ പ്രൊഫഷണലായ ആളുകൾക്ക് പഠിക്കാനുള്ള സിലബസ്. അതേസമയത്ത് സാധാരണ വെറും ലോക്കൽ ആളുകൾക്ക് പഠിക്കാനുള്ള കേരള സിലബസും ഉണ്ട്. ഇത് രണ്ടിനെയും മധ്യത്തിലുള്ള ഒന്നാണ് CBSE. 23 രാഷ്ട്രങ്ങളിലും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രത്തിലും CBSE സിലബസ് അനുസരിച്ച് പഠനം നടക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യം നേടാൻ സാധിക്കും. പക്ഷേ അതിനൊരു കാര്യമുണ്ട്, നമ്മളൊരു സ്ഥലത്തൊരു തെങ്ങിൻ്റെ തൈ കുഴിച്ചിട്ട് നല്ലോണം വളം ചേർത്ത് നല്ലോണം വെള്ളം ഒഴിച്ച് നല്ല ഉഷാറായി കയക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ കൊതുമ്പിൽ പൊട്ടി വരുന്നുണ്ട്. അപ്പം എല്ലാം അവിടെ നിന്ന് അത് JCB ഉണ്ടെങ്കിൽ പൊരിച്ച് പറിച്ചെടുത്തിട്ട് വേറൊരു കൊണ്ടുപോയി വെച്ചിട്ട്, എന്നാൽ ആ തെങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോവും. ഇതുപോലെ നമ്മുടെ കുട്ടികളെ വളരെ ആവേശത്തോടെ കൊണ്ടുവന്ന് LKG UKG ചേർക്കും. അങ്ങനെ ചേർത്തിട്ട് പിന്നെന്താവുമെന്നറിയോ? ഒരാറാം ക്ലാസ് എത്തുമ്പോൾ കുട്ടികൾ തന്നെ ചിലപ്പോൾ രക്ഷിതാക്കളോട് പറയും, ഓണത്തിന് അരി കിട്ടും മറ്റേ സ്കൂളിൽ പോയാൽ, അല്ലേ പെരുന്നാളിന് അരി കിട്ടും എന്ന് പറയും. വേറെ ചിലപ്പോൾ കുട്ടികൾ വേറെ എന്തെങ്കിലും പറയും, ഫീസും കൊടുക്കണ്ട എന്ന് പറയും. ഇപ്പം ഈ രക്ഷിതാക്കൾ വിചാരിക്കും ഒരു 7-ാം ക്ലാസ് വരെയൊക്കെ മദ്രസ പഠനമൊക്കെ ആവശ്യമുള്ളൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താണ് നമുക്ക് വേറൊരു സ്കൂൾ കൊണ്ടുപോയി ചേർക്കാൻ നോക്കും. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല, ഈ കുട്ടികൾ ഇതേവരെ പഠിച്ചു വന്ന അവരുടെ സിലബസ് അത് NCERT സിലബസാണ്. ഇനിയത് 3 കൊല്ലം കേരള സിലബസിലെ കുട്ടികൾ പഠിച്ചാൽ 11-ാം ക്ലാസ് മുതൽക്ക് വീണ്ടും അവർക്ക് പഠിക്കാനുള്ളത് നേരത്തെ പഠിച്ച സിലബസാണ്. അത് കണ്ടിന്യൂ ചെയ്ത് ഒന്നിച്ച് പോകുന്നതിന് പകരം ഇടക്കുന്ന് മുറിഞ്ഞു പോയാൽ ആ കുട്ടികൾക്ക് അതിൻ്റെ ദൂഷ്യം എന്തായിരുന്നാലും സംഭവിക്കും, അവരുടെ മുന്നോട്ടുള്ള പഠനത്തിന് അത് വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ, ഇപ്പം ഇനി ഞാൻ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പം ധാരാളം എൻട്രൻസ് പരീക്ഷകളിൽ കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതും, കൊല്ലത്തിലെഴുതും. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കേണ്ട, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആ എൻട്രൻസ് പരീക്ഷകളിൽ നല്ല റാങ്ക് വാങ്ങുകയും വിജയം കൈവരിക്കുകയും ചെയ്യുന്ന കുട്ടികൾ 60% ഈ CBSE സിലബസ് പ്രകാരം പഠിച്ച് 10-ാം ക്ലാസ് പൂർത്തീകരിച്ച കുട്ടികളായിരിക്കും.
ഇന്ത്യയിൽ 20-ലധികം സിലബസുകൾ വേറുണ്ട്. അവരെല്ലാം കൂടി പകുത്തെടുക്കുന്നതാണ് ബാക്കി 40%. കേരള സിലബസ് അനുസരിച്ച് പഠിച്ച കുട്ടികളിൽ 10%, 12% മാത്രമാണ് എൻട്രൻസ് പരീക്ഷകളിൽ വിജയം കൈവരിക്കുക. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇത് ഞാനിത് പറഞ്ഞു വരുന്നത് കുട്ടികളെ SSLC വരെ, അതിൻ്റെ ശേഷം +1 +2 അടക്കം CBSE സിലബസ് പ്രകാരം പഠിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ വലിയ ഗുണം നമ്മുടെ കുട്ടികൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിനെ സംബന്ധിച്ച് നമ്മുടെ രക്ഷിതാക്കളിൽ പലർക്കും ബോധം കുറവാണ്. അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ, നമ്മുടെ മക്കൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരായി മാറണം. ഒരു ഭാഗത്ത് അവർ മതബോധമുള്ളവരാകണം, ഒരു ഭാഗത്ത് രാഷ്ട്രബോധമുള്ളവരാകണം, ഒരു ഭാഗത്ത് സമാധാന പ്രേമികളാകണം. വർഗീയതക്കാരോ അല്ലെങ്കിൽ ഭീകരവാദികളോ അല്ലെങ്കിൽ തീവ്രവാദികളോ അക്രമകാരികളോ ആകരുത്. ബാപ്പാനെയും ഉമ്മാനെയും ബഹുമാനിക്കുന്നവരാകണം. അച്ഛനമ്മമാരെ അച്ഛനമ്മമാരായി കാണുന്നവരാകണം. അവർ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് ചിന്തിക്കുന്നവരാകണം. ഒരിക്കലും വിവേചനത്തിൻ്റെയും അവിവേകത്തിൻ്റെയും മക്കളാകരുത്. അതിനാവശ്യമായ മോറൽ വിദ്യാഭ്യാസം നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി എന്ന് തന്നെ പറയാം. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മോറൽ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അതും കുട്ടികൾക്ക് എട്ടും പൊട്ടും തിരിയുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടികളെ ഇടയ്ക്ക് ഒഴിച്ചു കൊണ്ടുപോയി വേറെ സ്കൂളിൽ ചേർക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് പല രക്ഷിതാക്കൾക്കും അറിയില്ല, അവരറിയാതെ പെടുകയാണ്. ഞാനൊരു സ്ഥലത്തുനിന്ന് ക്ലാസ് എടുത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സിറാജുദ്ദീൻ്റെ കീഴിൽ 5-8 എണ്ണമുണ്ട്. ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഒരു രക്ഷിതാവ് അവിടെ ഉള്ള ഒരാളോട് പറഞ്ഞ്, ഈ ക്ലാസ് ഉസ്താദ് പണ്ടങ്ങാനും എടുക്കേണ്ടിയിരുന്നു. അതെന്താ, എൻ്റെ ഒരു കുട്ടീനെ ഞാൻ ഇവിടുന്ന് ഒഴിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിൻസിപ്പാളോട് വന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞ് TC അപ്പുറത്തെ റൂമിൽ നിന്ന് കിട്ടും, അയാൾ ഇതിൻ്റെ ഗുണമൊന്നും എനിക്ക് പറഞ്ഞതന്നില്ല. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. തന്നെ എനിക്ക് പേരാൻ പറയില്ല കേട്ടോ, വേറെ സ്ഥലത്താണ്. ആ പ്രിൻസിപ്പാളിട്ട് അപ്പം ഇപ്പം ഈ സ്കൂളിലില്ലാനും വേറെ ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഗുണങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യം വേണം. ബോധ്യമില്ലാതിരിക്കുമ്പോൾ അവർ അതൊരു സാധാരണ വിഷയമായിട്ട് കാണും. വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കുട്ടികളെ 1-ാം ക്ലാസ് മുതൽ LKG മുതൽക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് പഠിപ്പിക്കാൻ. ഇംഗ്ലീഷ് പറഞ്ഞ് തെളിയേണ്ടത് എപ്പോഴാ? 8, 9, 10 ക്ലാസ്സുകളിലാണ്. ആ സമയത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് പിന്നെ ചേർക്കുന്നത് എവിടെയാ? നമ്മളെ നാടൻ ഭാഷ ഇനി ഇടുന്ന കുഞ്ഞുമോനെ വരുന്നതെന്ന് പറയുന്ന സ്കൂളിലാണ്. അതോടുകൂടി പിന്നെ കുട്ടികളെങ്ങനെ ഈ ഇംഗ്ലീഷ് വളരുക? അവർ പിന്നെയും പണ്ടത്തെടുത്ത് തന്നെത്തി. അപ്പം കഴിയുന്നതും പരമാവധി കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുന്ന ആളുകൾ അവർ 10-ാം ക്ലാസ് തികയുന്നത് വരെ നമ്മുടെ സ്കൂളുകളിൽ തന്നെ തികക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ ഉണർത്താൻ. ഇത് പറയുമ്പോൾ ഉള്ളുകൊണ്ട് ചെറിയൊരു പേടി എനിക്കുണ്ട്. സിറാജുദ്ദീൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളിലും LKG കൊണ്ടുവന്ന് ചേർക്കുന്ന കുട്ടികൾ മുഴുവനും 10-ാം ക്ലാസ് വരെ പഠിക്കുകയാണെങ്കിൽ എൻ്റെ ഊരമുറിഞ്ഞു പോകും. കാരണം ഉള്ള ബിൽഡിംഗ് ഒന്നും മതിയാവില്ല, സ്ഥലവും മതിയാവില്ല. അപ്പം ഞാൻ ഇതിനൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനാ കൊടുക്കുക. അപ്പം ഞാൻ ചിലപ്പം വിചാരിക്കലുണ്ട് കുറേ കഴിഞ്ഞ് പോട്ടെ. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ. നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ? അത് കിട്ടാതിരിക്കുക എന്നുള്ളൊരു നഷ്ടമല്ലേ? നമ്മൾ ഈ കുട്ടികളെ പുരോഗതിക്ക് വേണ്ടി, കുട്ടികളെ നന്മക്ക് വേണ്ടിയല്ലേ ഈ അധ്വാനമൊക്കെ അധ്വാനിക്കുന്നത്? അല്ലാതെ നമുക്കൊരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ. അപ്പം നമ്മൾ എൻ്റെ കുട്ടിയാണോ, എൻ്റെ കുട്ടി അങ്ങനെ പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അവിടെ പൈസ ചിലവാകുന്നത് എത്രയാണ് നോക്കിയിട്ട് എത്ര ഞെരിക്കൊണ്ടെങ്കിലും ഞാനത് നോക്കൂല. എനിക്കൊരു മാസത്തിൽ 1 ലക്ഷം റുപ്യൻ്റെ മേലെ എൻ്റെ മക്കളെ പഠനത്തിന് ആവശ്യം വരും. 1 ലക്ഷം റുപ്യൻ്റെ മേലെ ഏകദേശം 4000 ദിർഹം ഓരോ മാസത്തിൽ ഈജിപ്തിലേക്ക് അയച്ചു കൊടുക്കണം, ഈജിപ്തിൽ എത്തിച്ചു കൊടുക്കണം, ഈജിപ്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ 1 ലക്ഷം റുപ്യൻ്റെ മേലെ ഒരു മാസത്തിൽ വിദ്യാഭ്യാസത്തിന്, മക്കളെ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്ന ആളാണ് ഞാൻ. ഞാനാണെങ്കിലോ വലിയ ബിസിനസ്സുകാരനൊന്നുമല്ല. അതുപോലെ തന്നെ ശമ്പളം ഞാൻ പറ്റലില്ല. അള്ളാഹു തആല തൗഫീക്ക് കിട്ട് ജീവിക്കാൻ അള്ളാഹു അപ്പപ്പോൾ വൈതരാറുണ്ട്. അത് നമ്മൾ അള്ളാഹുവിൻ്റെ മേൽ തവക്കുലുണ്ടായാൽ അങ്ങനെയാണ്. നമ്മളെ മക്കളെ നന്നായി പഠിപ്പിക്കണം, അതിന് ചെലവഴിച്ച നഷ്ടമല്ല എന്നുള്ളൊരു ബോധം നമ്മളെ മനസ്സിലുണ്ടായി. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. പഴയ കാലത്ത് ചിലരെല്ലാം പറയലുണ്ട് മൗലൂദ് ഓതണമെന്ന്, മുലിയന്മാരൊക്കെ വലതോറിയും മുലിയാരെ പോലെ മൗലൂദ് ഉണ്ടാവില്ല.
അത് വെറുതെ പറയാണ്, മുലയന്മാരെ പറയലൊക്കെ മുലുതുണ്ടാവും. എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ മുലു നിൽക്കില്ല ഞാനാ, എല്ലാ സ്ഥലത്തും മുലയന്മാരൊക്കെ മുലു നിൽക്കും. പക്ഷേ പഴയകാലത്ത് പണ്ഡിതന്മാർക്കൊന്നും ഒന്നും ശമ്പളം കൊടുക്കൂല മനുഷ്യന്മാർ. സുബ്ഹാനല്ലാഹ്, അവര് വലിയ ഞെരിക്കത്തിലായിരിക്കും. അപ്പൊ ഒരു വിപുലമായ മൗലിദ് വയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി പണ്ഡിതന്മാർക്ക് ഉണ്ടാവൂല. അതുകൊണ്ട് ചിലപ്പോൾ അവർ മൗലിദ് വയ്ക്കുന്നത് പെർക്കാർ മാത്രം ഇരുന്ന് മൗലിദ് ഓതി ഒരു ചെറിയ ഭക്ഷണം കഴിച്ച് പിരിയലായിരിക്കും. അതുകൊണ്ട് ജനങ്ങൾ അറിയൂല. അതുകൊണ്ട് വിവരമില്ലാത്തവൻ വിചാരിക്കും മൗലിയാർ മൗലിദ് വയ്ക്കില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ധാരണ ഉണ്ടാച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത്. നമ്മൾ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കണം. ദൂർത്തടിക്കരുത്. ദൂർത്തടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയാ, ചിലർക്ക് വലിയ ഞെരിക്കാണ്, വല്ലാത്ത ഞെരിക്കാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഞെരിക്ക തീരണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നല്ല മനസ്സിന് നല്ല കരുത്ത് വേണം. അതില്ലെങ്കിൽ ഞെരിക്ക തീരണ്ടാവില്ല, എപ്പോഴും ഞെരിക്കായിരിക്കും. മനസ്സിന് നല്ല കരുത്ത് വേണം, എന്നാൽ ഞെരിക്കണ്ടാവില്ല. ആവശ്യത്തിനെ ചെലവഴിക്കാവും, ആവശ്യമില്ലാത്തതിന് ചെലവഴിക്കരുത്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. ചെലവഴിക്കുന്ന സമയത്ത് അമിതമായി ചെലവഴിക്കരുത്, തീരെ ആവശ്യത്തിന് ചെലവഴിക്കാതെ വെക്കുകയും ചെയ്യരുത്. അങ്ങനെയുള്ളവരാണ് സ്വർഗത്തിൽ കിടക്കുന്ന ഇഷ്ടദാസന്മാരായ മഹാന്മാരെന്ന് ഖുർആനിൽ അല്ലാഹ് പറയാണ്. ആവശ്യത്തിന് ചെലവഴിക്കണം, അനാവശ്യമാകരുത്. സുബ്ഹാനല്ലാഹ്, ഒരു മാസത്തിൽ ഏകദേശം 25,000-30,000 ഉറുപ്പിക ചെലവഴിച്ച് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മകൻ്റെ കല്യാണം വന്നു. ഞാൻ അനുഭവം പറയാം. ആ കല്യാണം വന്നപ്പോൾ ഞാനതിനൊരു കത്തടിപ്പിച്ചു. ആ കത്തെങ്ങനെ അറിയുന്നത്? ഒരു വെള്ളക്കടലാസ്. അതിൽ ആ കത്ത് കണ്ടവർ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാൻ കഴിയാത്തതുകൊണ്ട് ക്ഷണിച്ചിട്ടില്ല, പൊരുത്തപ്പെടണം. അങ്ങനെ ക്ഷണിക്കാൻ കഴിയില്ല, പിന്നെ സ്റ്റേറ്റ് സമ്മേളനം നടത്തേണ്ടി വരും. അപ്പോൾ ഒരു ചെറിയ കത്ത്, അതിൻ്റെ മേലെ എൻ്റെ അഡ്രസ്സുണ്ട്. ആ കത്തിൽ സാധാരണ പോലെയുള്ളൊരു എഴുത്ത്, അത് തന്നെ. അതിനൊരു വെള്ള ചെറിയൊരു വെള്ള കവറും എല്ലാം കൂടി ഒരു കത്തിൽ ഒരു ചെറിയ പൈസ മുതലാവും. ഒരു ഉറുപ്പിയും കൂടി ആവില്ല, ചെറിയ പൈസ മുതലാവും. അതെന്താ കാരണം? തീരെ ആവശ്യമുള്ളൂ. നേരെ മറിച്ച് ചിലരോ അവർ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ പൈസ ചിലവാക്കാൻ വലിയ മടിയന്മാരാ. അതേസമയത്തൊരു കല്യാണം വരുമ്പോൾ അവരടിക്കുന്ന കത്തെങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്? പൊന്നാണോ വെള്ളിയാണോ എന്ന് മനസ്സിലാവില്ല. എന്നിട്ട് ആ കത്ത് അതിൻ്റെ മേലെ വേറൊരു പൊതിയല്, പിന്നെ അതിൻ്റെ മുകളിൽ മറ്റൊരു പൊതിയല്, പിന്നെ അതിനൊരു കവറ്, എല്ലാം കഴിഞ്ഞിട്ട് ആ കവറും മേലെ നാല് തൂവൽ പറക്കാൻ വേണ്ടിയിട്ട്. ഈ കത്ത് കിട്ടിയവരിത് പൊളിച്ച് വായിക്കണമെങ്കിൽ 10 മിനിറ്റ് വേണോ? അവൻ തിരക്കുള്ളവനാണെങ്കിൽ ഇത് വായിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കും. ഇതുകൊണ്ട് എന്ത് ഉപകാരം കിട്ടി? ഒരു ഉപകാരം കിട്ടിയില്ല. അതേസമയത്ത് ഉപകാരം ഉള്ളതിന് ചെലവഴിക്കണം. കുറേ ആൾക്ക് ഭക്ഷണം കൊടുക്കുകയാണോ, അതൊരു ഉപകാരമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ദോഷം വരില്ല. ആളുകൾ വെച്ചോട്ടെ, കല്യാണത്തിന് കുറേ ആളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയാണ്, അത് നമ്മളാരും എതിർക്കേണ്ടിയില്ല. ഭക്ഷണം കൊടുക്കല്ലേ, നല്ല കാര്യമല്ലേ? കുറേ ആൾ ഭക്ഷണം കഴിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് അനാവശ്യമായുള്ള ദൂർത്തടിക്കൽ, അത് വലിയ അപകടം ചെയ്യുന്ന സംഗതിയാണ്. രണ്ട് കാര്യത്തിന് നമുക്ക് ശ്രദ്ധ വേണം. ഒന്ന്, അനാവശ്യം ചെലവഴിക്കരുത്. വേറെ ഒന്ന്, തൊഴിലെടുക്കണം, ജോലിയെടുത്ത് ജീവിക്കണം. യാചിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്. മന്നംസാ കാലൻ മിന്നമലി യദൈഹി അംസാ മഗ്ഫൂറല്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, രാവിലെ മുതലേ ജോലിയെടുത്തിട്ട് വൈകുന്നേരമാകുമ്പോൾ ഒരാൾ തളർന്നു പോയാൽ, ക്ഷീണിതനായാൽ, അംസാ മഗ്ഫൂറല്ലഹു, അവൻ പാപം പൊറുക്കപ്പെട്ടവനായി. ജോലിയെടുത്ത് ക്ഷീണിച്ചാൽ നമ്മളെ ദോഷം പുറത്തു പോകും. തൊഴിലെടുക്കുന്നതിന് മടിയുണ്ടാകരുത്. അതേത് തൊഴിലാണെങ്കിലും ശരി, ഹലാലായ തൊഴിലുകൾ ഏതും നമുക്ക് ചെയ്യാമല്ലോ. കള്ള് വെക്കൽ വേണ്ട, കള്ള് വിതരണം വേണ്ട, അത് ഹലാലല്ലോ. അതുപോലെ ഹലാലല്ലാത്ത പണി വേണ്ട. ഹലാലായ ജോലി, അല്ലാഹ് അനുവദിച്ച ജോലി, ആ ജോലി എടുക്കുന്നവനെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ, തൊഴിലെടുക്കുന്ന സത്യവിശ്വാസിയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എൻ്റെ യുവാക്കളെ, വെറുതെ നടക്കരുത്,
സമയം കളയരുത്. ചില ആളുകൾ ഒരു തൊഴിലും എടുക്കൂല, എന്നിട്ടിങ്ങനെ റോട്ടിൽ നിന്ന് കൂടെ ഇങ്ങനെ നടന്ന് റോട്ടിന് ഭാരമുണ്ടാക്കും. രാത്രിയാകുമ്പോൾ ഓപാലത്തിൻ്റെ മേലെ പോയി ഇത്തിക്കാവിരിക്കും. പള്ളിയിൽ സുബ്ഹാനല്ലാഹ് ഖതീബ് മിമ്പർമ കയറിയാലേ വരൂ, പക്ഷേ ഓപാലത്തിൻ്റെ മേലെ പോയി ഇത്തിക്കാവിരിക്കുന്നതിന് ഒരു മടിയുമില്ല. അത് പാതിരക്ക് പോയി ഓപാലത്തിൻ്റെ മേലെ ഇരുന്ന് സൊറ പറയും. അവരെ കാണുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിങ്ങനെ ആശങ്കയുണ്ടാകും. പലപ്പോഴും അവരതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാക്കും. ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ ഇൽമ് കേൾക്കാൻ വേണ്ടി, ഇൽമ് പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ സദസ്സാണ്. ഇതിന് വിരോധമില്ല. പക്ഷേ രാത്രിയിൽ ഇശാ നിസ്കരിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങളും കഴിഞ്ഞ് പെട്ടെന്ന് കിടന്നു ഉറങ്ങണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം. രാത്രിയിൽ സൊറ പറയാൻ പാടില്ല. അത് അല്ലാഹുവിൻ്റെ റസൂല് വിരോധിച്ചതാണ്. നേരത്തെ കിടന്നുറങ്ങുക, എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക. എത്ര നേരത്തെ എഴുന്നേൽക്കാൻ കഴിയോ അത്രയും നേരത്തെ എഴുന്നേൽക്കുക. സുബിഹി ആയിട്ട് എഴുന്നേറ്റാ പോരാ, സുബിഹിന് മുമ്പ് എഴുന്നേൽക്കണം. സുബിഹിക്ക് എഴുന്നേൽക്കൽ നമുക്ക് നിർബന്ധമാണല്ലോ, അത് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്നാൽ സുബിഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക ആരോഗ്യത്തിന് എത്ര നല്ലതാണ്, മനസ്സിൻ്റെ സമാധാനത്തിന് എത്ര നല്ലതാണ്. അലാബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സിൻ്റെ സമാധാനം അത് അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണല്ലോ. എന്നാൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കാൻ ഏറ്റവും നല്ല സമയം. സുഹൃത്തുക്കളെ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പ്രവർത്തന രംഗത്ത് മുന്നേറാൻ ശക്തി കിട്ടാൻ വേണ്ടി അല്ലാഹു നിർദ്ദേശിച്ചത് തഹജ്ജുദ് നിസ്കാരമാണല്ലോ. ആ നിസ്കാരം നബിയും സഹാബത്തും 12 മണിക്കൂറാണ് രാത്രിക്കുള്ളതെങ്കിൽ അതിൽ 8 മണിക്കൂർ നിസ്കരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ 6 മണിക്കൂർ നിസ്കരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ 4 മണിക്കൂർ നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നിസ്കരിക്കാൻ നിങ്ങൾ പകൽ സമയത്ത് തൊഴിലുള്ളവരാകുമ്പോൾ നിങ്ങൾക്കതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഖുർആനിൽ റബ്ബ് പറയാണ്, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദിനാ മിൻ സുലുസൈ ലൈലി വ നിസ്ഫഹു വ സുലുസഹു വ ത്വാഇഫത്തും മിനല്ലദീന മഅക വല്ലാഹു യുഖദ്ദിറു ലൈല വ നഹാറ അലിമ അല്ലൻ തുഹ്സൂ. 8 മണിക്കൂർ നിസ്കരിക്കാൻ കരുതിയ നിങ്ങൾക്ക് 8 മണിക്കൂറായോ ഇല്ലേ എന്ന് സംശയം വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കത് കറക്റ്റാക്കാൻ പ്രയാസമാണെന്ന് അള്ളാഹുവിന് അറിയാം. ഇന്നത്തതുപോലെ വാച്ചില്ല, മൊബൈൽ ഫോണില്ല, സമയം കൃത്യമായി അറിയാൻ വകുപ്പില്ല. അള്ളാഹ് പറയുന്നു ഫതാബ അലൈക്കും, അതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ ഖേദം സ്വീകരിച്ചിട്ടുണ്ട്. ഫഖ്റു മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് കഴിയുന്നത്ര ഓതി നിങ്ങൾ നിസ്കരിക്കണേ. ഇത്ര എന്ന് പറയുന്നില്ല, ഇത്ര മണിക്കൂർ എന്ന് പറയുന്നില്ല. അലിമ അൻസയക്കൂനു മിൻകും മർദാ, നിങ്ങളിൽ രോഗികൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന് അറിയാം. രോഗികൾക്ക് നീണ്ട സമയം നിന്ന് നിസ്കരിക്കാൻ കഴിയൂലല്ലോ. വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫളിലില്ലാഹ്, ജോലി തേടി പകൽ സമയത്ത് അധ്വാനിക്കാൻ പോകുന്നവരും ബിസിനസ്സിന് പോകുന്നവരും കൃഷിക്ക് പോകുന്നവരും ഒക്കെയുണ്ട്. അവർക്ക് രാത്രിയിൽ കൂടുതൽ സമയം ഉറക്കഴിച്ച് നിസ്കരിക്കാൻ കഴിയൂല എന്നല്ലാഹറിയാം. വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ പോകുന്ന പട്ടാളക്കാര് വേറെയുണ്ട്, അവർക്കും അതാ രാത്രിയിലധികം ഉറക്കൊഴിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഫഖ്റു മാ തയസ്സറ മിൻഹു, നിങ്ങളെ
കൊണ്ട് കഴിയുമ്പോലെ നിങ്ങൾ രാത്രിയിൽ ഖുർആനോതി നിസ്കരിക്കണേ. അതിന്റെ പുറമെ അഞ്ചു വക്കത്ത് നിസ്കാരം മുറക്ക് സമയം തെറ്റാതെ മുറക്ക് നിങ്ങൾ നിർവഹിക്കണേ. നിങ്ങൾ സകാത്ത് കൊടുത്തു വീട്ടണേ. നിങ്ങൾക്ക് അല്ലാഹു തആല പകരം തരുന്നവനാണ്. പകരം കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതിന് നിങ്ങൾ കടം കൊടുക്കുക എന്നല്ലേ പറയുക? കൊടുത്താൽ പകരം കിട്ടുന്ന കൊടുതിക്ക് കടം കൊടുക്കുക എന്നല്ലേ പറയുക? എന്നാ നിങ്ങൾ അല്ലാഹുവിന് നല്ല കടം കൊടുക്കണേ, അഥവാ അല്ലാഹു അതിന് പകരം നിങ്ങൾക്ക് തരും. വമാ തുഖദ്ദിമൂലി അൻഫുസിക്കും മിൻ ഖൈരിൻ, നിങ്ങളെ സ്വന്തം ശരീരത്തിന് വേണ്ടി വേറെ ഒരാൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കാതെ നിങ്ങൾ എന്ത് കാര്യം വേഗത്തിൽ തന്നെ ചെയ്തു തീർത്തിട്ടുണ്ടോ, മുന്തിച്ചിട്ടുണ്ടോ? തജിദൂഹു ഇൻദല്ലാഹി വഖൈറൻ വഅഅലമ അജ്റാ, അത് വലിയ പ്രതിഫലം ലഭിക്കുന്നതും നന്മയുമായി നിങ്ങൾക്ക് പടച്ചവന്റെ അടുക്കൽ എത്തിക്കാൻ കഴിയും. പക്ഷേ എത്ര സൽക്കർമ്മം ചെയ്താലും ഞാനൊരു വലിയവനായി പോയി എന്ന് തോന്നരുത്. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കണേ. ഇന്നല്ലാഹ ഗഫൂറു റഹീം, അല്ലാഹു ധാരാളം പൊറുത്തു തരുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീണ്ട സമയം നിസ്കരിക്കണം എന്ന് കൽപ്പിച്ച സൂറത്തിൻ്റെ അവസാനത്തെ ആയത്താണ്. ഓ മുഅ്മിനീങ്ങളെ, സുബ്ഹിൻ്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് ഒരു രണ്ടരക്കയത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ നോക്കണം. വയല് കേൾക്കാൻ വരുന്ന പോലെ ആരായിരിക്കും നിങ്ങൾ? കുറച്ച് ദീനി ബോധമുള്ളവരായിരിക്കും. തീരെ ദീനി ബോധമില്ലാത്തവന് വയല് കേൾക്കാൻ വരില്ല, സ്വാഭാവികമാണ്. നല്ല പുഷ്പം വിടർന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത്, ആ പുഷ്പത്തിൻ്റെ സമീപത്ത് ദൂരദിക്കുകളിലുള്ള ചിത്രശലഭങ്ങൾ അവിടെ തേന്നുകരാൻ വരും. എന്നാൽ അതേ ആ വലിയ പുഷ്പത്തിൻ്റെ നേരെ ചുവടെയിരിക്കുന്ന തവളകളുണ്ട്, അതിന് തീരെ തരിമൂക്കില്ല, അത് ഈ തേന്നുകരാൻ വരൂല. അപ്പോൾ വയത് കേൾക്കാൻ വരുന്നവർ കുറച്ചൊക്കെ ദീനി ബോധമുള്ളവരെ വരൂ. അതുകൊണ്ട് അങ്ങളോട് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പറഞ്ഞത് അങ്ങാടി പോയി പ്രസംഗിക്കുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കണമെന്നല്ല വയത് പറഞ്ഞത്, സുബ്ഹി ഖളാഅ് നിസ്കരിക്കണമെന്ന്. നിങ്ങളോട് സുബ്ഹി ഖളാഅ് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ടീമാണ്, നിങ്ങളെപ്പറ്റി ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പറഞ്ഞു. ഓ സഹോദരന്മാരെ, അള്ളാഹുമായുള്ള സ്വകാര്യ സംഭാഷണമാണത് തഹജ്ജുദ് നിസ്കാരം. സ്വകാര്യ സംഭാഷണം, ഒരു രാജാവുമായി സ്വകാര്യ സംഭാഷണത്തിന് കഴിയുന്നവരാരാണ്? രാജാവുമായി അടുപ്പമുള്ളവരാണ്. തഹജ്ജുദ് നിസ്കാരം എന്നത് സ്വകാര്യ സംഭാഷണമാണ്. ജുമാ പോലെയല്ല, ജമാഅത്ത് പോലെയല്ല, ഫർദ് പോലെയല്ല. അത് അതാ ജനങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ലോകത്തിൻ്റെ സട്ടാവുമായുള്ള സംഭാഷണമാണ്. അതിന് സാധിക്കണമെങ്കിൽ അല്ലാഹു തആല അംഗീകരിച്ചവനാകണം. അതുകൊണ്ട് തന്നെ എത്ര വിചാരിച്ചിട്ടും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മൾ റബ്ബുമായി അടുത്തിട്ടില്ല. റബ്ബുമായി അടുത്തവന് തഹജ്ജുദ് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിക്കും. അതുകൊണ്ട് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുമെന്ന് നമ്മളങ്ങ് തീരുമാനിച്ച് രണ്ടരക്കയത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ നോക്കണേ. കഴിയുന്നതും നേരത്തെ കിടന്നുറങ്ങണേ. രാത്രിയിൽ വലിയ പുണ്യമുള്ള സമയമാണ്. ആ സമയങ്ങളിൽ സീരിയല് നോക്കി സിനിമ നോക്കി നേരം പോക്കുന്നതിന് പകരം, സൊറ പറഞ്ഞ് നേരം പോക്കുന്നതിന് പകരം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ദിക്ര് തൊള്ളണം, സലാത്ത് തൊള്ളണം, ഖുർആൻ ഓതണം, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അങ്ങനെയാകണം നമ്മുടെ ജീവിതം. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം മറന്നിട്ടൊന്നുമില്ല, ഇൻഷാല്ലാ ഞാൻ അതിലേക്ക് തിരിച്ചു വരും. ഓ സുഹൃത്തുക്കളെ, മഹാനായ ഷാഹുൽ കർമാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ സമീപത്ത് വെച്ച് ഭക്ഷണം കൊടുക്കണമെന്ന് മനസ്സിലാക്കി
ഭക്ഷണവും കൊണ്ട് വന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട ഹാജ അലി സരിജാനി, എനിക്കൊരു വിരുന്നുകാരനെ തരണേ അല്ലാഹ്. തഹജ്ജുദ്സ്കാരത്തിന്റെ ബഹുമാനം ഇമാമിങ്ങൾ കിതാബൊക്കെ നോക്കി മനസ്സിലാക്കി. അത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ജനങ്ങളെ മുന്നിൽ കെട്ടണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, വേറെ സംഘടിപ്പിക്കുന്ന ആൾക്ക് വലിയ ബഹുമാനം എടുക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കൽ, കുട്ടികളെ മുന്നിൽ കെട്ടണ്ടേ? അപ്പൊ കുട്ടികളെ ജനങ്ങൾ അയച്ചു കിട്ടണം, അതിന് ജനങ്ങൾക്ക് പ്രചോദനം നൽകണം. നിങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളുടെ പ്രചാരകരാകണം, പ്രവർത്തകരാകണം. അള്ളാഹു തആല എല്ലാവർക്കും ഖൈർ വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അള്ളാഹു തആല ഏത് രോഗമാണെങ്കിലും അള്ളാഹു രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തി തരുമാറാകട്ടെ. ഇൻഷാല്ലാ നമുക്ക് ലാസ്റ്റ് ദുആ ചെയ്യാം. നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ബഹുമാനപ്പെട്ടവർ എനിക്കൊരു അതിഥിയെ തരണേന്ന് ദുആ ചെയ്തു. അപ്പോഴുണ്ട് ഒരു നായ ഇങ്ങനെ കയറി വരുന്നുണ്ട്. നായ വന്നപ്പോ അദ്ദേഹം അലി സിറിജാനി ഉറക്കം കെട്ട് ശബ്ദിച്ചു നായനെ കൊള്ളെ. അങ്ങനെ നായ ചിലപ്പോൾ നമ്മളെ മുറ്റത്തല്ല വന്നാൽ ഉറക്ക ശബ്ദിച്ചിട്ട് നായനെ തിരിച്ചയക്കലുണ്ട്. പഴയ കാലത്ത് നായനെ തെളിക്കുമ്പോൾ സുബ്ഹാനല്ലാ പിടി പിടി എന്നൊക്കെ പറയും. കുർക്കനോടാ പറയുന്നത്, അല്ല തിരിച്ച് കുർക്കൻ വന്നാൽ നായനോടാ പറയുന്നത് പിടി പിടി എന്ന് പറയും. ഇപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നായും കുർക്കനല്ലേ ഐക്യ മുന്നണിയാണ്. ഇപ്പം എല്ലാ നായും കുർക്കനും ഒന്നിച്ചിങ്ങനെ നടന്നു പോകുന്നതാണ്. പണ്ട് കാലത്ത് അങ്ങനല്ല. നമ്മുടെ സംഘാടകർ നിങ്ങളുടെ അടുത്ത് സംഭാവനക്ക് വരുമ്പോൾ എല്ലാവരും കൊടുക്കണം. ഈ പരിപാടിക്ക് തന്നെ ഞാനിവിടെ ഇരിക്കുമ്പോൾ നമ്മളെ സഖാഫി പറഞ്ഞ 100,000 രൂപയോളം ചെലവ് തന്നെ ഉണ്ടാവും. രണ്ട് മൂന്ന് ദിവസത്തേക്ക് മൈക്കിന്, 3 ദിവസമായാലും അല്ല 1 ദിവസമായാലും 4 ദിവസമായാലും ഒക്കെ വലിയ ചെലവിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സ്റ്റേജ് ഒന്നു തന്നെയാണ് കെട്ടുക, മൈക്ക് ഒന്നു തന്നെയായിരിക്കും. അപ്പോൾ വലിയ ചില വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഏതായിരുന്നാലും 3-4 ദിവസം പറഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ എല്ലാവരും നല്ല സഹായം കൊടുക്കണം. സുഹൃത്തുക്കളെ, നായ വന്നപ്പോൾ നായനെ ശബ്ദിച്ച് തിരിച്ചയച്ചു. ഞാനിത് പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഇസ്ലാം നമ്മൾ പറഞ്ഞു വന്ന് തുടങ്ങാതല്ലേ, ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാനാണ്. ഹാജ അലി സിർജാനി ഉറക്ക ശബ്ദിച്ചിട്ട് ആ നായയെ തിരിച്ചയച്ചു. നായ അങ്ങ് പോയപ്പോൾ ഷാഹുൽ കർമാനി തങ്ങളെ കബറിൽ നിന്നൊരു ശബ്ദം, ആ കബറിൽ നിന്ന് കേൾക്കുന്നത് എന്താണ്? തതുലുബു ലൈഫൻ, നീ ഒരു അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. ഫൈദാ ഉർസിലയിലേക്ക് ലൈഫുൻ തൻഹറുഹു, അതിഥിയെ നിന്നിലേക്ക് അയക്കപ്പെട്ടപ്പോൾ സൽക്കരിക്കാതെ നീ വിരട്ടി ഓടിച്ചു. ബഹുമാനപ്പെട്ട അലി സിർജാനി പേടിച്ചുപോയി. കബറുന്നാ കേൾക്കുന്നു, മഹാന്മാരെ കബറുന്നു ചിലപ്പോൾ അങ്ങനൊക്കെ കേൾക്കും. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നൊരാൾ പറഞ്ഞില്ലേ ഞാൻ കബറുന്ന് തബാറക സൂറത്ത് കേട്ടു എന്ന്? നബി തങ്ങൾ പറഞ്ഞില്ലേ കബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്ന സൂറത്താണ്? കബറുന്ന് ചിലപ്പോൾ മഹാന്മാരിൽ നിന്ന് പലതും കേൾക്കും. അതൊന്നും കേൾക്കൂല എന്ന് പറയുന്ന പുത്തൻവാദികൾ ഉണ്ടല്ലോ, അവരേറ്റവും വലിയ ബഹുമാനിക്കുന്ന പണ്ഡിതനായി ഇബ്നു തൈമിയ. അദ്ദേഹത്തിൻ്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിലും അതുപോലെ അൽ ഫുർഖാൻ ബൈൻ ഔലിയായി റഹ്മാൻ വബൗനി ഔലിയായി ശൈത്താൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും പല സ്ഥലത്തും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് എത്രയോ ദിവസം 5 നേരത്തെ ബാങ്ക് കേട്ടിട്ട് സയ്യിദ് ഇബ്നു മുസൈബ് റളിയല്ലാഹു അൻഹു നിസ്കാരം നിർവഹിച്ചു. കാരണം അന്ന് മദീനയിൽ വലിയ കലഹമായതുകൊണ്ട് ബാങ്കില്ലായിരുന്നു പള്ളിയിൽ. സുഹൃത്തുക്കളെ, അപ്പോൾ മഹാന്മാരെ കബറിൽ നിന്ന് ചിലപ്പോൾ ശബ്ദമൊക്കെ കേൾക്കും, കേൾക്കേണ്ടവർ കേൾക്കും. ചിലർ കബറിൽ നടക്കുന്ന സംഗതി കാണും. എല്ലാവരും കണ്ണു ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെയല്ല. ഉസ്താദേ ഖബറകത്ത് ഉസ്താദേ കുറവാക്കി കണ്ടാരേ, ഖബറിങ്കല് നിന്നിട്ട് തികച്ച് വെച്ചോവർ. വൈദി ഷെയ്ഖ് അല്ലാഹു സ്വന്തം ഉസ്താദിന് ഖബറിൻ്റെ ഉള്ളിൽ കൈക്ക് പ്രയാസം കണ്ടു. അവിടെ വെച്ച് ദുആ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആ കൈ ശരിയാക്കി കൊടുത്തു.
അതെല്ലാം വലിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാന്മാർ മരിച്ചാലും അവരുടെ മഹത്വത്തിന് കുറവൊന്നുമില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, സവാഅം മഹയാഹും വമമാതുഹും അം ഹസിബല്ലദീന ജതറഹു സയ്യാത്തി അന നജഅലഹും കല്ലദീന ആമനു വഅമിലു സാലിഹാത്ത് സവാഅം മഹയാഹും വമമാതുഹും. അബൂജഹലിനെ പോലുള്ളവർ വിചാരിച്ചോ മഹാന്മാര് മരിച്ചാൽ അതേ അവരെപ്പോലെയാണെന്ന് വിചാരിച്ചോ, സവാം മഹയാഹും മമാതുഹും, മഹാന്മാർ മരിച്ചാലും ജീവിച്ചിരിക്കുമ്പോഴും അവർ അവരുടെ കറാമത്തിൽ തുല്യരാണ്. കറാമത്തിൽ എന്നത് ഖുർആനിലില്ല. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബിയെ പോലുള്ള ഇമാമിങ്ങൾ തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ കറാമത്തിൻ്റെ വിഷയത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തും വഫാത്തിൻ്റെ ശേഷവും മഹാന്മാർ തുല്യമാണ്. അഥവാ വഫാത്തിൻ്റെ ശേഷവും അവർക്ക് കറാമത്ത് ലഭിക്കും. ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ കറാമത്ത് ലഭിക്കും. സുഹൃത്തുക്കളെ, ഷാഹുൽ കർമാനി തങ്ങളർ ഖബറിൻ്റെ ഉള്ളിൽ കേട്ട ശബ്ദം, അതിഥി വേണമെന്നാവശ്യപ്പെട്ട് അതിഥിയെ അയക്കപ്പെട്ടപ്പോൾ നീ അതിനെ വിരട്ടി ഓടിച്ചു അല്ലേ? ബഹുമാനപ്പെട്ട ഖാജാരി സിറിയ ജാനി റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി നായയെ നോക്കി നടക്കുകയാണ്. സൽക്കരിക്കാനാ നായയെ കിട്ടണം. ബഹുമാനപ്പെട്ടവർ നോക്കി ഇങ്ങനെ എല്ലാ കടൻ്റെ മുന്നിലും എല്ലാ സ്ഥലത്തും തെരഞ്ഞു നോക്കി ആ നായയെ കാണുന്നില്ല. അങ്ങനെ അവസാനം മരുഭൂമിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നായ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുന്നുണ്ട്. ആ നായൻ്റെ സമീപത്ത് ഭക്ഷണം വെച്ചു കൊടുത്തു. പക്ഷേ ആ നായ അതിനെ വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല, ഭക്ഷണം പരിഗണിക്കുന്നില്ല. മഹാനായ ഖാജ അലി തലയെക്കെട്ടെടുത്ത് അല്പം ഉയർത്തിയിട്ട് താഴ്മയോടെ പറഞ്ഞു, എനിക്ക് മാപ്പാക്കണേ, എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഈ നായ ഭക്ഷണം തിരിഞ്ഞു നോക്കാതെ ആയപ്പോൾ മഹാനവർക്ക് മനസ്സിലായി ഇതൊരു സാധാരണ നിലക്ക് വന്ന നായയല്ല, ഇത് മഹാനായ ഷാഹുൽ കർമാനി തങ്ങൾ പറഞ്ഞയച്ച നായയാണ്. ആ നായ ഞാൻ തിരിച്ചയച്ചതിലുള്ള പ്രതിഷേധമാണ്. ബഹുമാനപ്പെട്ടവർ തലയിൽ നിന്ന് തലപ്പാവൽപ്പം ഉയർത്തിയിട്ട് താഴ്മയോടെ പറഞ്ഞു, ഞാൻ ഖേദിക്കുന്നു. അപ്പോൾ ആ നായ സംസാരിക്കുന്നു, നന്നായിട്ടുണ്ട് ഹാജാ, നീ സൽക്കാരത്തിന് ആളെ തേടുകയാണ്. എന്നിട്ടോ വരുമ്പോൾ നീ സൽക്കരിക്കാതെ ആട്ടി ഓടിക്കുകയാണ്. അതാ നിനക്ക് നല്ല ഉൾക്കാഴ്ചയുള്ള കണ്ണുണ്ടാകൽ ആവശ്യമാണ്. കണ്ണിൻ്റെ മേലെയുള്ള കണ്ണ് പോരാ, ഹൃദയത്തിൻ്റെ ഉൾക്കാഴ്ച വേണം. ഇവിടെ മനുഷ്യന് മാത്രമല്ലല്ലോ ഭക്ഷണത്തിൻ്റെ ആവശ്യം. പട്ടിണി കിടന്നാല് വിശന്നാല് വിഷമിക്കൽ, അതാ മനുഷ്യൻ മാത്രമല്ലല്ലോ, മറ്റുള്ള ജീവികൾക്കും ഭക്ഷണം വേണ്ടേ? നായയാണെന്ന് കരുതി ആട്ടി ഓടിച്ചത് ശരിയാണോ? സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം വെറുമൊരു നോമ്പും സക്കാത്തും നിസ്കാരവും മാത്രം പഠിപ്പിച്ച മതമല്ല. ലോകത്ത് എല്ലാ മനുഷ്യരോടും കാരുണ്യം വേണം, എല്ലാ ജീവികളോടും കാരുണ്യം വേണം, എല്ലാവരോടും ആദരവ് വേണം. അത് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആരെയും അവഗണിക്കാൻ പാടില്ല. ചില പുരുഷന്മാരുണ്ട് ഭാര്യമാരെ ഇൻസൾട്ട് ആക്കുന്നവർ, ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഭാര്യമാർ വാസ്തവത്തിൽ
അറബിയിൽ ഭാര്യ ഭർത്താവ് എന്നല്ല പറയാം, സൗജ് എന്ന പറയാം. സൗജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ആ വാചകം ചിലപ്പോൾ ഒരു ഭരിക്കുന്ന ആൾ, ഒരു ഭരിക്കപ്പെടുന്ന ആൾ എന്നൊരു ഉദ്ദേശത്തിലേക്ക് ചെറുങ്ങനെ സൂചന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മലയാളത്തിൻ്റെ കുഴപ്പ. അറബി അങ്ങനെയല്ല. അറബിയിൽ സൗജ്, സൗജ് തന്നെ അതിൻ്റെ അർത്ഥം എന്താ? ജോഡി എന്നാ. ജോഡി രണ്ടും ഒരുപോലെ. എങ്ങനെ ഒരുപോലെ? രണ്ടാൾക്കും ബഹുമാനമുണ്ട്, രണ്ടാൾക്കും പരിഗണന ഉണ്ട്, ജോഡിയാണ്. ഒന്നില്ലെങ്കിൽ മറ്റേതിന് ബഹുമാനമില്ല, മറ്റേതിന് പ്രസക്തിയില്ല, അതല്ലേ? വലത്തേക്കാലിൻ്റെ ചെരുപ്പ് മാത്രം, രണ്ട് കാലിൻ്റെ ചെരുപ്പും കൂടി 1000 രൂപ, ഒരു കാലിൻ്റെ ചെരുപ്പ് 50 രൂപയ്ക്ക് തരാം, ആരെങ്കിലും വാങ്ങുമോ? ഇല്ലല്ലോ. കാരണം അത് ജോഡിയാണ്, ഒന്നില്ലേ മറ്റേതിന് പ്രസക്തിയില്ല. അതാണ് യഥാർത്ഥത്തിൽ വൈവാഹിക ജീവിതം നയിക്കുന്ന ആളുകളുടെ സ്വഭാവം. അതാണ് ഇസ്ലാം അങ്ങനത്തെ ഒരു വാചകം തിരഞ്ഞെടുത്തതിന്. ജോഡിയാണ്. അപ്പോൾ ഭാര്യനെ അവഗണിക്കാൻ പാടില്ല, പരിഗണിക്കണം. ഭർത്താവിനെ പരിഗണിക്കണമെന്ന് പിന്നെ ഞാൻ പറയണ്ടല്ലോ, അവന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പറയാത്ത. നേരത്തെ സ്വഭീകരിക്കുന്ന കാര്യം പറയണ്ടെന്ന് പറഞ്ഞ മാതിരി അതെല്ലാവർക്കും അറിയുന്നതാണ്. ഓ സഹോദരിമാരെ, സ്വർഗത്തിൽ കടന്നു ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങിയ സ്ത്രീ. പറയേണ്ടിയില്ല എന്നാ ചിലപ്പം പറയണോ? ഞാനൊരു മണിക്കൂറിൻ്റെ മേലെ ഒരു സ്ത്രീയായിട്ട് സംസാരിച്ചു ഒരു ദിവസം ഫോണിൽ. കാരണം ഭർത്താവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി കളഞ്ഞ്, മക്കളുണ്ട്, മക്കളെയും പുറത്താക്കി, ഒരു പെൺകുട്ടീനെ മാത്രം ഒഴിച്ച് ആൺകുട്ടികളെയും പുറത്താക്കി, ഭർത്താവിനെയും പുറത്താക്കി. ആ സ്ത്രീയോട് ഞാൻ ഒരു മണിക്കൂറോളം ഉപദേശിച്ചു, ഒരു ഫലമോട്ട് കിട്ടിയതുമില്ല. അങ്ങനത്തെ ചില സ്ത്രീകളുണ്ട്. അതുകൊണ്ട് പറയാണ്, ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങി മരിച്ച സ്ത്രീ സ്വർഗത്തിൽ കടന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങണം. ഇതുപോലെ പുരുഷന്മാരോട് പറയട്ടെ, സ്ത്രീകളോട് നല്ല പെരുമാറ്റം വേണം. കയറി ചെല്ലുമ്പോൾ പുഞ്ചിരിച്ചോണ്ട് കയറി ചെല്ലണം. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. ഭാര്യമാര് മടക്കുകയും വേണം. സുബ്ഹാനല്ലാഹ്, ഓ ഒരു പുതിയ സലാമെല്ലാം തുടങ്ങിയിട്ടുണ്ടോ, നല്ല മടക്കുന്നുണ്ട്. വലൈക്കും അസ്സലാം എന്നെ മടക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ മടക്കലാവില്ല. വലൈക്കും അസ്സലാം എന്നെ മടക്കണം. സലാം ചെല്ലൽ സുന്നത്ത്, മടക്കൽ വുജൂബ. അത് കേൾക്കുന്ന രൂപത്തിൽ തന്നെ മടക്കണം. അപ്പം അതൊക്കെ പറഞ്ഞാൽ പോരാ, അയാൾ കേൾക്കുന്ന രൂപത്തിൽ മടക്കണം. ഇനി ഭാര്യയാണ് വരുന്നെങ്കിൽ ഭാര്യ ഇങ്ങോട്ട് സലാം പറയണം, നമ്മളും മടക്കണം. പോരാ, പുഞ്ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യണം. അങ്ങനെ പുഞ്ചിരിച്ച് വന്ന് സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടു പോകുന്നൊരു ഭർത്താവിന് ഭാര്യയോടുണ്ടാകുന്ന സ്നേഹത്തിന് അതിരുണ്ടാവില്ല. അങ്ങെത്തിയാൽ, റൂമിലെത്തിയാൽ, അല്ലെങ്കിൽ ഉള്ളിലെത്തിയാൽ ഭർത്താവിനോട് ചോദിക്കേണ്ടത് ചായ വേണോന്നല്ല, കടി വേണോന്നല്ല, ചോറ് വേണോന്നല്ല, കഞ്ഞി വേണോന്നല്ല. പിന്നെ എന്താ ചോദിക്കേണ്ടത്? കുറച്ച് ചായ എടുക്കട്ടെ, കുറച്ച് കഞ്ഞി എടുക്കട്ടെ, കുറച്ച് ഭക്ഷണം എടുക്കട്ടെ, കുറച്ച് ഫ്രൂട്ട്സ് എടുക്കട്ടെ, അങ്ങനെ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കട്ടെ എന്നാ ചോദിക്കണേ? വേണോന്നല്ല. അതല്ലല്ലോ ഒരു ബഹുമാനത്തിൻ്റെ വിധ ചോദ്യമല്ലേ വേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെ വീട്ടിലൊരു പുതിയാപ്പിളിൻ്റെ ബാപ്പ വന്ന്, അല്ലേ പുതിയാപ്പിള തന്നെ വന്നില്ലേ, പുതിയാപ്പിളിൻ്റെ ഉമ്മ വന്ന്, നിങ്ങൾ ചോദിച്ചു ചായ വേണോ, കഞ്ഞി വേണോ, ചോറ് വേണോ, അല്ലേ ഒരു മുസ്ലിയാർ വന്ന്, മുസ്ലിയാരെ ചായ വേണോ, അയാൾ വേണമെന്നറിയോ? അയാൾ ഇവിടെ ചായയും വേണ്ട, കഞ്ഞും വേണ്ട, അതല്ലേ വിചാരിക്കുക? നേരെ മറിച്ച് കുറച്ച് ചായ എടുക്കട്ടെ, കുറച്ച് ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്തൊരു സന്തോഷമുണ്ട് ആ ചോദ്യത്തിൽ. അങ്ങനെയാണ് ചോദിക്കേണ്ടത്, അങ്ങനെയാണ് ഭർത്താക്കന്മാരോട് സംസാരിക്കേണ്ടത്. എങ്കിലാ ഭർത്താവിന് ഈ ഭാര്യയോടുള്ള സ്നേഹം തകർക്കാൻ ഒരാൾക്കും കഴിയൂല. പെരുമാറ്റം നല്ലതാകണം. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നല്ല സ്വഭാവമുള്ളവരാണ്. ആ സ്വഭാവം പ്രകടിപ്പിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ്. നമ്മൾ റഹ്മത്തുള്ള സഖാഫി ഇളമരം, അദ്ദേഹം ഇത് പ്രസംഗിക്കുന്നു, അത് കേട്ടു. ഞാനിങ്ങനെ ഓൺലൈനിൽ കേട്ടു, അല്ലെങ്കിൽ യൂട്യൂബിൽ കേട്ടു. അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലടി പറയേണ്ട ഒരു സംഗതിയാണ്. അകലെ ഞാനത് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം അന്നേരം സൂചിപ്പിച്ചു, അത് കൂടി ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെ വന്നിട്ട് ഭർത്താവിനെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയാൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെടില്ല. അത്
ഉമ്മാക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കും, കാരണം ഞാൻ 10-25 കൊല്ലായിട്ട് പോറ്റിയിട്ട് ഇവളെ കൊണ്ടുപോയോ എന്നുള്ളൊരു ധാരണ ഉണ്ടാവും ചില ഉമ്മമാർക്ക്, എല്ലാ ഉമ്മമാർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരൊറ്റ ഉമ്മക്കും തോന്നരുത്. നമ്മൾ വിവാഹം കഴിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ, പിണങ്ങുന്നത് കാണാനല്ല. അപ്പോൾ അവർ സന്തോഷത്തിൽ ജീവിക്കുന്നത് നമുക്ക് കാണാനുള്ള വകുപ്പ് വേണം. അപ്പം ഉമ്മമാരെന്താ വേണ്ടത്? ബെല്ലടിക്കുമ്പം തന്നെ മകളോട്, മകൻ്റെ മകളോ മകൻ്റെ ഭാര്യയോട് പറയണം, പോയിട്ട് തുറന്നു കൊടുത്ത് കൂട്ടിക്കൊണ്ടു വാ എന്ന് ഉമ്മാർ പറയുകയാണ് വേണ്ടത്. അങ്ങനെ പോകുന്ന പെൺകുട്ടികളെ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. എന്നാൽ യുവാക്കളെ, നിങ്ങളോട് അവിടെ ഒരു ഉപദേശമുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങളങ്ങനെ ഭാര്യ വന്ന് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങൾ ഭാര്യ ഇരിക്കുന്ന റൂമിലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾ നേരെ പോകേണ്ടത് ഉമ്മ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. ഉമ്മ പിന്നിലെ കൊലായിലാണോ അല്ല അടുക്കളയിലാണോ വേറെ റൂമിലാണോ, ഉമ്മ ഉള്ള സ്ഥലത്തേക്കാണ് നിങ്ങൾ നേരെ ഡയറക്റ്റ് പോകേണ്ടത്. ഉമ്മാനെ കണ്ട് ഉമ്മാൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഭാര്യ ഉറങ്ങുന്ന റൂമിലേക്ക് പോകാവൂ. എങ്കിൽ പിന്നെ നിങ്ങളെ ആ ഭാര്യയോട് നിങ്ങളെ ഉമ്മാക്ക് ഒരു കാലത്തും വിഷമുണ്ടാവൂല, നിങ്ങളോടും വിഷമുണ്ടാവൂല. ആ ഉമ്മാക്ക് തോന്നും അവള് പോയി കൂട്ടിക്കൊണ്ടു വരട്ടെ, വരുത്ത് എൻ്റെ അടുക്കലല്ലേ വരിക, അങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ജോലിയാണല്ലോ ഇവൾക്ക് എന്ന ധാരണ ഉമ്മാൻ്റെ മനസ്സിൽ വളരും. അതോടുകൂടെ അവിടെ കുടുംബ പ്രശ്നമില്ലാതെയാകും. അതുകൊണ്ട് നിങ്ങൾ നേരെ ഭാര്യൻ്റെ കൂടെ അങ്ങ് പോയേക്കരുത്. കയ്യിൽ നാരങ്ങയോ ആപ്പിളോ ഉണ്ടെങ്കിൽ ഭാര്യൻ്റെ കയ്യിൽ കൊടുക്കരുത്, അത് നേരെ കൊണ്ടുവന്ന് ഉമ്മാന്റെ കയ്യിൽ കൊടുക്കണം. ഉമ്മയാകണം അത് വിതരണം ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഉമ്മാക്ക് നിങ്ങളുടെ ഭാര്യയോട് നല്ല സ്നേഹമുണ്ടാകും, നിങ്ങളോടും സ്നേഹം നിലനിൽക്കും. ഇല്ലെങ്കിൽ ഉമ്മാന്റെ മനസ്സിൽ ശൈത്താൻ നിന്നെ അവഗണിച്ചു എന്നുള്ള തോന്നലുണ്ടാക്കും. ഇന്നമായുരീതു ശൈത്താനു അയ്യൂഖിയ ബൈനക്കുമുല്ലദാവത വൽ ബഗ്ദാഉ. ശൈത്താൻ എടുക്കുന്ന ഡ്യൂട്ടി എന്താണ്? അത് പരസ്പരം വെറുപ്പുണ്ടാക്കലാണ്, പരസ്പരം ശത്രുത ഉണ്ടാക്കലാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഇന്ത്യ രാജ്യത്ത് എവിടെ കുഴപ്പം നടക്കുന്നുണ്ടോ, എവിടെ എന്ത് സംഭവിക്കുന്നുണ്ടോ? അതൊക്കെ ഇബിലീസിന്റെ കുതന്ത്രമാണ്, ശൈത്താന്റെ കുതന്ത്രമാണ്. ശൈത്താൻ ആധിപത്യം സൃഷ്ടിച്ചവരുടെ മനസ്സിൽ ജനങ്ങൾ തമ്മിലടിക്കാൻ വേണ്ടി അതാ പലതും ഇട്ടുകൊടുക്കുകയാണ്. എല്ലാ ഷെറിന്റെയും തലവൻ ഇബിലീസ് ശൈത്താനാണ് കേട്ടോ. ഏത് മഹല്ലത്തുകളിൽ പ്രശ്നമുണ്ടോ, ഏത് കുടുംബത്തിൽ പ്രശ്നമുണ്ടോ, ഏത് രാഷ്ട്രത്തിൽ പ്രശ്നം ണ്ടോ, അവിടെയെല്ലാം ശൈത്താൻ ചെയ്യുന്ന പ്രവർത്തനമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ എവിടെ പുത്തൻവാദി ഉണ്ടാകുന്നുണ്ടോ അതും ശൈത്താന്റെ കെണിവലയാണ്. ശൈത്താൻ അവന്റെ ഡ്യൂട്ടിയിൽ ഇങ്ങനെ നീങ്ങുകയാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ നിങ്ങൾ ഏത് നല്ല കാര്യം ചെയ്യും പ്പോഴും പിശാചി ആധിപത്യം സൃഷ്ടിക്കാൻ നോക്കും. വളരെ പുണ്യമുള്ള സംഗതിയല്ലേ ഖുർആനോത്ത്? ആ ഖുർആനോതുന്ന സമയത്തും നിങ്ങൾ പിശാചിനോട് കാവൽ ചോദിക്കണേ, പിശാചിൽ നിന്ന് പടച്ചവനോട് കാവൽ ചോദിക്കണേ. കാരണം പിശാചി എവിടെയും കടന്നു വരും, ഖുർആൻ പഠിക്കുന്നിടത്തും കടന്നു വരും, ഖുർആൻ പഠിപ്പിക്കുന്നിടത്തും കടന്നു വരും. ഏത് മദ്രസയിലും പള്ളിയിലും സ്കൂളിലും വീട്ടിലും അടുക്കള യിലും ശൈത്താൻ കടന്നു വരും. എന്തിനധികം പറയണം? ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അശ്ശൈത്താനു യജിരി മജ്റദ്ദമി, രക്തം നടക്കുന്ന സ്ഥലത്തെല്ലാം ശൈത്താൻ നടക്കും. അതുകൊണ്ട് നമ്മൾ ഇസ്ലാം അത് എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കണം എന്ന് പഠിപ്പിച്ച ഉന്നതമായ മതം. ഇപ്പൊ പറയാൻ സമയം ഇല്ല, ആഫിയത്തും ഇല്ല. ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാബിയയിൽ ചെന്നപ്പോൾ, ഉമറുൽ ഖത്താബ് ഭരണാധികാരിയാണ്, അവിടെ ഒരാൾ അങ്ങകലെ ഇങ്ങനെ കയറി ഇറങ്ങും, വയസ്സുണ്ട്. മുറല്ലാൻ ചോദിച്ചു അയാൾ എന്നിങ്ങനെ നടക്കുന്നു. അപ്പോൾ പറഞ്ഞു അയാളൊരു അമുസ്ലിമാണ്,
അദ്ദേഹം നികുതി അടച്ച് നമ്മുടെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരു പൗരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രായമായപ്പോൾ ജോലി എടുക്കാൻ കഴിയില്ല, അയാൾ യാചിക്കാൻ നടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറ്റൂല, ആരോഗ്യമുള്ള സമയത്ത് ഈ രാഷ്ട്രത്തിലെ പൗരനായ അദ്ദേഹത്തോട് നികുതിയും വാങ്ങിയിട്ട് ഇപ്പോൾ യാചിക്കാൻ അനുവദിക്കാൻ പറ്റൂല. അദ്ദേഹത്തെ സമീപത്തേക്ക് വിളിപ്പിച്ചിട്ട് അതാ 10 ദിർഹം വീതം വാർദ്ധക്യ പെൻഷൻ അനുവദിക്കുന്നു, അതാണ് ഇസ്ലാമിക ഭരണാധികാരി കേട്ടോ. കാലമത്രയും നികുതിയും വാങ്ങി വെച്ചിട്ട് അതേ എല്ലാം കയ്യിലായിട്ട് സുബ്ഹാനല്ലാഹ് ഭരണത്തിൽ കയറാൻ വേണ്ടി വോട്ടും വാങ്ങിയിട്ട് കുറേ ദിവസം കഴിയും നിങ്ങൾ ഈ നാട്ടുകാരാണെന്നുള്ളതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കലല്ലോ മനുഷ്യത്വം. ഓ സഹോദരന്മാരെ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളതാ പറഞ്ഞത്, അദ്ദേഹത്തോട് ഇതുവരെയും നികുതിയും വാങ്ങിയിട്ട് അമുസ്ലിമാണെന്ന് വെച്ചിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൽ യാചിക്കാൻ വിട്ടൂടാ, അദ്ദേഹത്തിന് രാഷ്ട്രം നികുതി അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കണം, അതാണ് ഇസ്ലാം. ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും മതപരമായ വിവേചനമില്ല, സർവജീവികളോടും കാരുണ്യം വേണം, അതാണ് ഇസ്ലാം. അതേസമയത്ത് ലോകസൃഷ്ടാവായ അള്ളാഹു നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് സൂക്ഷ്മതയോടെ ജീവിതം നയിക്കണം. നമ്മൾ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനോട് ഒരാൾ പറഞ്ഞു, മോനെ, നീ ആ വീട്ടിൽ അമിതമായിട്ട് പോകണ്ടാന്ന്, അത്യാവശ്യത്തിൻ്റെ പോയാൽ മതി. അപ്പോഴേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞാളെ തെറ്റിദ്ധരിച്ചു. എന്താണ്, നമ്മളെപ്പോഴും വളരെ ആലോചിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ, വളരെ ആലോചിച്ചിട്ടേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിൽ പുരുഷന്മാരുണ്ടോ നോക്കണം, പുരുഷന്മാരില്ലാത്ത വീട്ടിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ പോകുമ്പോൾ നമ്മളെ ഭാര്യനെയും കൂട്ടി പോകണം, അല്ലെങ്കിൽ അവിടെ ആ വീട്ടിൽ കാണാനും തൊടാനും അടുക്കളയിൽ പോകാനൊക്കെ പറ്റുന്ന പുരുഷന്മാർ വേണം, ഇല്ലെങ്കിൽ അത്തരം വീട്ടിൽ സ്ത്രീകളുടെ വീട്ടിൽ പോകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത്യാവശ്യം പോകേണ്ടി വന്നാൽ ഭാര്യനെയും കൂട്ടി പോകണം. അതുപോലെ കാണാനും തൊടാനും പറ്റുന്ന സ്ത്രീകളുമായി നമുക്ക് ബന്ധങ്ങളുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ വല്ലാത്ത ആകർഷമാനാണ്, ചെറിയ കുട്ടികൾ വരെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ത് ഫ്രണ്ടാണ്, പഠിത്തു തുടങ്ങിയൊരു സൂക്കേടാ. കൊറോണ, ബ്രോയ്ഫ്രണ്ട് ബോയ്ഫ്രണ്ട്, നിപ്പ, അതൊക്കെ ഇപ്പം അടുത്ത് തുടങ്ങിയതാണ്. ബോയ്ഫ്രണ്ട് പോലത്തെ ഓരോരോ സൂക്കേട് വന്നപ്പോണ്ടായതാണ് മറ്റേ സൂക്കേട്. അള്ളാഹുത്തൽ അങ്ങനെയാണല്ലോ മുസീബത്തുകൾ ഇറക്കൽ. ഇന്ന് വരുമ്പോഴത്തേൻ്റെ ശേഷം ഞാനൊരു സ്ഥലത്ത് പോയി, അപ്പോൾ രണ്ട് ചെറിയ പെൺകുട്ടികളും, ചെറിയ കുട്ടികളാണ്, കാണാനും തൊടാനൊക്കെ പറ്റുന്ന കുട്ടികളാണ്, ചെറിയ മക്കളാണ്. വന്നിട്ട് എനിക്കിങ്ങനെ കൈ നീട്ടി, ഞാൻ കൈ കൊടുത്തില്ല, കുട്ടികളോട് വെറുപ്പുണ്ടായതല്ല കൈ കൊടുക്കാതിരുന്നത്. ആ കുട്ടികൾ അങ്ങനെ കൈ കൊടുത്ത് നടപ്പാക്കിയാൽ തടിച്ചാലും കൊടുക്കും, കാരണം ഇത് നിർത്തിയ ഒരു ഡേറ്റ് ഉണ്ടോ, ഇന്ന് കൊടുത്താൽ നാളെയും കൊടുത്തോടെ, നാളെ കൊടുത്താൽ മറ്റന്നാൾ കൊടുത്തോടെ, മറ്റന്നാൾ കൊടുത്താൽ അതിൻ്റെ പിറ്റേന്ന് കൊടുത്തോടെ, ഇതപ്പം നിർത്തുക. അപ്പോൾ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ആണുങ്ങൾക്ക് കൈ കൊടുത്ത് നടപ്പാവും, അതുകൊണ്ട് ഞാൻ കൈ കൊടുത്തില്ല. ഞാൻ ആ കുട്ടികൾ ചെറിയ മക്കളാണ്, കുട്ടികളെ തലയിൽ കൈ വെച്ച് കൊടുത്ത് വിട്ടു. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ, അങ്ങനത്തെ ആൺകുട്ടികൾ ചെറിയ മക്കളല്ല, മീശ മുളക്കാൻ നോക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് അമൃത് എന്നാണ് അറബി പറയാൻ. അവരെ കൈപിടിച്ച് മുസാഫഹത്തിൽ ഹറാമാണെന്ന് എല്ലാ കിതാബിലുണ്ട്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പിന്നെ അവർ മാത്രമുള്ള റൂമിൽ കിടന്നുറങ്ങിയാലോ, അത് പച്ച ഹറാം. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും പച്ച ഹറാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അശ്ശൈത്താനു യജ്രി മജ്റദ്ദമി, രക്തം നടക്കുന്ന സ്ഥലത്തൊക്കെ ശൈത്താൻ നടക്കും.
വലിയ വലിയ മഹാന്മാര് തന്നെ പെട്ടുപോകും. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, മഹാന്മാരുടെ ചരിത്രം പറയുന്ന സ്ഥലത്ത് അവർ രേഖപ്പെടുത്തിയത് കാണാം. ഒരാള് നൈസാബൂരുകാരനാണ്, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. അയാൾക്ക് നല്ല ഭംഗിയുള്ള ഒരു അടിമപ്പെണ്ണുണ്ട്, ചെറുപ്പക്കാരിയ ഒരു അടിമപ്പെണ്ണ്. ഇയാൾക്ക് കച്ചവടത്തിന് വേണ്ടി പോകണം. ഈ പെണ്ണിന് 1000 ദീനാർ കൊടുത്ത് വാങ്ങിയതാ. അവളോട് വലിയ ഇഷ്ടമാണ്. വേറൊരു സ്ഥലത്തൊരാവശ്യത്തിന് പോകേണ്ടി വന്നപ്പോൾ ഇവളെ ആരെടുത്താ ഞാൻ കൊണ്ടുപോയിട്ട് നിർത്തുക എന്നിങ്ങനെ ആലോചിച്ചു. ഈ പെണ്ണിനൊരാളെടുത്ത് സുരക്ഷിതമായിട്ട് നിർത്താൻ ഒരാൾ വേണ്ടേ? അങ്ങനെ അബു ഉസ്മാനുൽ ഹീരി എന്നൊരു വലിയൊരു മഹാനുണ്ട്. മൂപ്പരെടുത്ത് പോയിട്ട് പറഞ്ഞ്, എന്റെ അടിമപ്പെണ്ണിനെ ഒരു സ്ഥലത്ത്, സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പോകണം എനിക്ക് യാത്ര. അത് നിങ്ങളല്ലാത്ത ഒരൊറ്റ മനുഷ്യനെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ അനുമതി തരണോ? അപ്പൊ മൂപ്പര് അത് വേണ്ട, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മൂപ്പര് കുറെ പറഞ്ഞു കഴിഞ്ഞു നോക്കി. ഇയാൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് പറഞ്ഞപ്പോ എന്നാ പിന്നെ എൻ്റെ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഷെയ്ഖ് അബു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഈ പെണ്ണിനെ ആക്കി അദ്ദേഹം പോകേണ്ട സ്ഥലത്ത് പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ അടിമ പെണ്ണിനെ ഈ അബു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ ഒന്ന് കണ്ടുപോയി. കണ്ടപ്പോ അവളോട് മനസ്സിന് താല്പര്യം വന്നു. പിന്നെ അദ്ദേഹത്തിന് ഒന്നും ശരിയാകുന്നില്ല, മനസ്സ് പതറിപ്പോയി. പിന്നെ ഒന്നും റെഡിയാകുന്നില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ മനസ്സ് പതറിപ്പോയി. അങ്ങനെ അദ്ദേഹം അബു ഹഫ്സുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞൊരു വലിയ മഹാനായ വലിയുണ്ട്, മൂപ്പരെടുത്ത് പോയിട്ട് ഈ വിഷമം പറഞ്ഞു. എൻ്റെ മനസ്സിൽ നിന്നും നീ കിട്ടണം, അതിനെന്താ പണി? മൂപ്പര് പറഞ്ഞ്, യൂസുഫ് ബിനുൽ ഹുസൈൻ എന്ന് പറഞ്ഞ് വേറൊരു വലിയ മഹാനായ വലിയുണ്ട്, മൂപ്പരെടുത്ത് പോണോ പറഞ്ഞു. യൂസുഫ് ബിനുൽ ഹസൻ എന്ന് പറഞ്ഞ ആള് സുബ്ഹാനല്ലാഹ് വലിയ അത്ഭുതങ്ങളും വലിയ ചരിത്രങ്ങളും ഉള്ള ആളാണ്. ഇപ്പം പറയാൻ സമയമില്ല, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ചെറിയ പ്രയാസം, ഞാൻ മെഞ്ഞാന്ന് ഇന്നലെ പോകുമ്പോൾ ബൈക്കിൽ നിന്ന് കുഞ്ഞുമീൻ ഡോക്ടറെ വിളിച്ചിട്ട് ഗുളിക വാങ്ങിക്കയച്ചതാ, ശ്വാസം മുട്ടും അതുപോലെ ബാറ്ററി ചെറിയ അസുഖം ഉണ്ടായിട്ട് ഇന്ന് കാണുമ്പോഴത്തേനും ഗുളിക അയച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ അങ്ങ് ഞാൻ കാർതി തന്നെ കേൾക്കുന്നത് കുറച്ച് നീണ്ടാലും നിങ്ങളൊക്കെ ഇരിക്കണമെന്നാണ് നമ്മളെ കോട്ടൂർ സഖാഫിൻ്റെ വയത്. അപ്പോൾ ഞാൻ തീരെ പ്രസംഗിക്കാതെ പോയ ആ സ്വാഗത സംഘത്തിൻ്റെ ആളുകൾക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാവില്ല വെച്ചിട്ടാണ് ഇത്രയും സംസാരിച്ചത്. ഞാൻ ഈ ഒരു ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തും. എൻ്റെ ചെറുപ്പക്കാരൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു സലാത്തി കൊള്ളണം. യാ റബ്ബി സല്ലി അലാ നബീ മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. ഇരുന്നോളി. യൂസുഫ് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ വലിയ വലിയ ചരിത്രമുള്ള ആളാണ്, വലിയ പരീക്ഷണങ്ങളെ അതിജീവിച്ചിട്ടുള്ള ആളാണ്. ഇപ്പം അതൊക്കെ പറഞ്ഞാൽ പിന്നെ നീണ്ടു നീണ്ടു പോവും. അങ്ങനെ പോകാൻ വേണ്ടി പുറപ്പെട്ട് റയ്യ് എന്ന് പറയുന്ന നാട്ടിലാണ് മൂപ്പരുള്ളത്. റയ്യ് പട്ടണത്തിലേക്ക് ചെന്ന് ഷെയ്ഖ് യൂസുഫ് ബിൻ ഹുസൈൻ്റെ പുരടിയാണ് എന്ന് അന്വേഷിച്ചു. അപ്പം നാട്ടുകാർ ചോദിച്ച്, എന്തിനങ്ങളെ അയാളെ കാണാൻ പോകുന്നത്? ആള് മഹാത്തമ്മാടിയാണ് എന്ന് പറഞ്ഞു. ഈ മഹാനെ പറ്റി, അയാള് മഹാത്തമ്മാടിയാണ്, നിങ്ങൾ കാണാൻ പോണ്ടാവുന്ന ആൾക്കാർ മുഴുവനും. അപ്പം മൂപ്പരെന്തി എന്ന് വെച്ചാൽ, നിങ്ങളെ കാണുമ്പോൾ ഒരു നല്ല മനുഷ്യനെ പോലെ ഉണ്ട്, നിങ്ങൾ നല്ല വിചാരിച്ച് പോകുന്നതായിരിക്കും, പോണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് മടങ്ങി. നേരത്തെ ഉപദേശം നൽകിയ അബു ഹഫ്സുൽ ഹദ്ദാദ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ചെന്ന്, അബു ഹഫ്സുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഓ സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടതിൻ്റെ പേരിൽ ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, നമ്മൾ ഹദ്ദാദ് റാത്തീബ് ഓതാറുണ്ട്. അത് ഈ മഹാനല്ല കേട്ടോ, അത് വേറൊരു ഹദ്ദാദാണ്, അവരും വലിയ വലിയാണ്. അബു ഹഫ്സുൽ ഹദ്ദാദ് ഹദ്ദാദ് എന്നുള്ള പേര് മഹാനവർക്ക് വരാൻ കാരണം, ബഹുമാനപ്പെട്ടവർ ഇരുമ്പിൻ്റെ പണിയെടുക്കുന്ന ആളാണ്,
ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പാണല്ലോ. ഇരുമ്പിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് പണിയെടുത്തിട്ട് എല്ലാ ദിവസവും ഒരു ദീനാറ് സമ്പാദിക്കും. ആ ദീനാറ് പാവപ്പെട്ടവർക്കും വിധവകൾക്കും ചെലവഴിക്കും. എന്നിട്ട് ചെറിയ ഒരു പത്തിരിയുടെ ഉണക്കപ്പത്തിരിയുടെ കഷ്ണം കഴിച്ച് നോമ്പ് തുറക്കും. സ്വന്തത്തിലൊന്നും എടുക്കൂല, സമ്പാദിക്കുന്നത് സദഖ ചെയ്ത് തീർക്കും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. ആ സമയത്ത് അദ്ദേഹം ഓതുന്നുണ്ട് ഒരായത്ത്, വബദാലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൻ. ഒരുപാട് മഹാന്മാരെ പൊട്ടിക്കരയിച്ച ഒരായത്താണത്. വബദാലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൻ. പടച്ചവൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവർക്ക് വെളിവായി, അവർ വിചാരിച്ചതുപോലെ അല്ല, ഞാനങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിച്ച പലരുണ്ട്. അള്ളാഹിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ വിഷയം വിരുദ്ധമായി ബോധ്യപ്പെട്ടു എന്നർത്ഥം വരുന്ന സൂറത്തു സുമറിലെ 47-ാമത്തെ ആയത്ത്. അതി കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ ഓതുന്നത് കേട്ട് അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങോട്ട് പൊട്ടി. പിന്നെ ഒന്നും ഓർമ്മയില്ല. അബു ഹഫ്സുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു സാധാരണ പോലെ ഇരുമ്പിങ്ങനെ വെച്ച് ചൂടാക്കുന്നുണ്ട്. പക്ഷേ പടച്ചവൻ്റെ അടുക്കൽ എൻ്റെ കഥയെന്താണെന്ന ഓർമ്മ അതിലങ്ങട്ട് മുറിഞ്ഞപ്പോൾ സാധാരണ ചൂടാക്കിയ ഇരുമ്പ് അടിച്ച് പരത്താൻ വേണ്ടി വേറൊരു സാധനം കൊണ്ട് ഉരുക്കി പിടിച്ചിട്ടാണ് എടുക്കാറുള്ളത്. അന്ന് ആ ആഹ്റത്തിന് ഭയപ്പെട്ടതിൻ്റെ പേരിൽ അത് ഓർമ്മയില്ലാതെ കൈകൊണ്ട് ഇരുമ്പ് നേരെ ചൂടായി പഴുക്കുന്ന ഇരുമ്പിങ്ങോട്ടെടുത്ത് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് കൂടെയുള്ളവരോട് ചോദിക്കുന്നു, നിങ്ങളെന്തേ മുട്ടിപ്പരത്താത്തത്? അപ്പോഴാ മറ്റുള്ളവർ ചോദിക്കും, നിങ്ങളെ കയ്യിലല്ലേ അതുള്ളത്? അപ്പോഴാ ഓർമ്മ വന്നത്, കൈക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ, അല്ലാഹു വിലയിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനമാണ്, കൈക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ശേഷം പിന്നീട് വെറും ഇബാദത്തിലായി ഇറങ്ങിപ്പോയ ആളാണ്. ആ അബു ഹഫ്സുൽ ഹദ്ദാദ് തങ്ങളെ സമീപത്ത് വന്നിട്ട് സങ്കടം പറയുകയാണ്, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അന്വേഷിച്ചു പോയി, പക്ഷേ നാട്ടുകാർ പറയുന്നു അദ്ദേഹം വലിയ തമ്മാടിയാണ്, നിങ്ങൾ പോകണ്ട. ബഹുമാനപ്പെട്ട അബു ഹഫ്സുൽ ഹദ്ദാദ് പറഞ്ഞു, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ അദ്ദേഹത്തിൻ്റെ ഒക്കെ പൊയ്ക്കോ. മഹാനായ അബു ഹഫ്സുൽ ഹദ്ദാദ് തങ്ങളുടെ ഉപദേശം കേട്ട് വീണ്ടും റയ്യിലേക്ക് പുറപ്പെട്ടു. നേരെ ചെന്നിട്ട് ആൾക്കാരോട് വഴി ചോദിക്കും. അവർ പിന്നെ നിങ്ങളെന്തിനാ പോകുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് നിർബന്ധമായും കാണേണ്ടതുണ്ട്, പോകാതെ നിവൃത്തിയില്ല. സുബ്ഹാനല്ലാഹ്, വീട് കാണിച്ചു കൊടുത്തു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അദ്ദേഹം ഇരിക്കുന്നു, അദ്ദേഹം ഇരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, വയസ്സായ ഒരു ശൈഖാണ് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല മുഖം ഭംഗിയുള്ള ഒരാൺകുട്ടി അതിൻ്റെ ഇപ്പുറത്ത്, അതാ ആ ഇരിക്കുന്നതിൻ്റെ നേരെ ഇപ്പുറത്ത് കള്ളുകുടിയന്മാർ കള്ളു കുടിക്കാൻ ഉപയോഗിക്കുന്നൊരു പാത്രവും വെച്ചിട്ടുണ്ട്. എന്നിട്ടോ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തിങ്ങനെ പ്രകാശം കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അടുത്തു ചെന്നപ്പോൾ യൂസുഫ് ബിൻ ഹുസൈൻ എന്ന് പറയുന്ന മഹാൻ അതാ കുറേ ഉപദേശങ്ങൾ ഇങ്ങനെ നൽകി. ആ ഉപദേശം കേട്ടപ്പോൾ അതെല്ലാം മനസ്സിൽ തട്ടുന്ന ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങൾ ഇങ്ങനെ കേട്ടതിന് ശേഷം ചോദിച്ചു, നിങ്ങൾ ഇത്ര വലിയ ചിന്തയും ഇത്ര വലിയ ഉപദേശമുള്ള ആളായിട്ട് നിങ്ങളുടെ ഇരുത്തം ശരിയില്ലല്ലോ. നിങ്ങൾ കൗമാരപ്രായമുള്ള ഒരാൺകുട്ടിയെ അടുത്തിരുത്തിയിട്ടുണ്ടല്ലോ, കള്ളുകുടിയന്മാരെ പാത്രവും മുന്നിൽ കാണുന്നുണ്ടല്ലോ എന്ന നിലക്ക് ആ ചോദ്യം, ഇതെന്തൊരു ഇരുത്തമാണ്? അദ്ദേഹം പറഞ്ഞു, അബാവിസുമാൻ, ഈ ഇരിക്കുന്ന കുട്ടി എൻ്റെ മകനാണ് കേട്ടോ, വേറെ ഏതെങ്കിലും കുട്ടിയല്ല.
ഈ താടിയും മീശയും മുളക്കാത്ത കുട്ടി എൻ്റെ മകനാണ് കേട്ടോ, അവന് ഞാൻ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ സമീപത്തിരുത്തിയതാണ്. ഒരു പക്ഷേ അവൻ കാരണം വേറെ ഒരാൾ പിഴച്ചു പോകരുത് എന്ന നല്ല നീയത്തോടെ ബാപ്പ തന്നെ സമീപത്തിരുത്തി ഖുർആൻ പഠിപ്പിക്കുന്നതാകാം. പിന്നെ നിങ്ങളി കാണുന്ന പാത്രമുണ്ടല്ലോ, അതാരോ വലിച്ചെറിഞ്ഞ ഒരു പാത്രം അടിക്കൂട്ടി എനിക്ക് കിട്ടിയതാണ്. അത് കിട്ടിയപ്പോൾ ഞാനത് കൊണ്ടുപോയി നന്നായി കഴുകി വൃത്തിയാക്കി. അതിന് മുമ്പെന്താണ് ഒഴിച്ചത് എന്ന് എനിക്കറിയില്ല, എന്നാലും നന്നായി കഴുകി വൃത്തിയാക്കി. കാരണം എനിക്ക് വേറെ പാത്രങ്ങൾ ഉപയോഗിക്കാനില്ല. ആ പാത്രത്തിൽ ഞാൻ വെള്ളം നിറച്ച് വെക്കും. ആരെങ്കിലും വെള്ളം വേണ്ടവരുണ്ടെങ്കിൽ അതിൽ നിന്നെടുത്ത് കുടിക്കും. അതിനു വേണ്ടി വെള്ളം നിറക്കാൻ വെച്ചതാണ്. അപ്പോൾ അബൂ ഉസ്മാനിൽ ഹിരി തങ്ങൾ പറഞ്ഞു, ശൈഖബറുകളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ആളുകൾ നിങ്ങളെ പറ്റി കുറ്റം പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങളെ ഈ അവസ്ഥ കണ്ടാൽ നിങ്ങൾ മോശക്കാരനാണെന്ന് തോന്നിപ്പോകും. അപ്പോൾ വന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, വന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നേരത്തെ ഒരു അടിമ സ്ത്രീയെ നോക്കിയിട്ട് മനസ്സിൽ പതിഞ്ഞു പോയത് നീക്കി കിട്ടാൻ വേണ്ടി വന്നതാണല്ലോ. അബൂ ഉസ്മാനിൽ ഹിരി തങ്ങളോട് അങ്ങോട്ട് പറയാണ്, മോനെ ഞാനിങ്ങനെ ഇരിക്കുന്നത് എന്തിനാന്നറിയോ, ഈ പാത്രവും വെച്ചിട്ട് ഭംഗിയുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാമായിരുന്നു എന്ന് വേറെ ആർക്കും തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് പറ്റിയ അബദ്ധം അവിടെയല്ലേ, നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ വലിയ മുസ്ലിയാരാന്ന് വിചാരിച്ച് വേറൊരാള് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിങ്ങളെ ഏൽപ്പിച്ചു തന്നു. ആ പെൺകുട്ടിയെ കണ്ടപ്പോ നിങ്ങളെ മനസ്സ് പതറി. അതുപോലെ ഞാനൊരു നല്ലവനാണെന്ന് ജനങ്ങൾ വിചാരിച്ച് അതുപോലത്തെ ഒരു പടൽ ഞാൻ പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. സുഹൃത്തുക്കളെ, ആരും ഞാനൊരു നല്ലവനാണെന്ന് കരുത്തുണ്ടാകരുത്. ശൈത്താൻ ഏത് സമയത്തും ആരെയും ചതിച്ചു കളിയും. അതുകൊണ്ട് അതിനുള്ള മാർഗങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അല്ലാഹു രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധത്തോടെ ജീവിക്കണം. എൻ്റെ സഹോദരിമാരെ, അന്യപുരുഷന്മാരുമായി ചാറ്റ് ചെയ്യാൻ നിൽക്കണ്ട, അന്യപുരുഷന്മാരോട് സ്വറ പറയാൻ നിൽക്കണ്ട, അതുപോലെ അന്യ സ്ത്രീകളോട് സ്വറ പറയാൻ നിൽക്കണ്ട. മനുഷ്യന്റെ ജീവിതത്തിൽ ശൈത്താനും തടിഹവയും പറ്റിച്ച് തെറ്റ് വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. പടച്ചവൻ നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധത്തോടെ ജീവിതം ക്ലിയറാക്കി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് നമ്മെ വിട്ടുപിരിഞ്ഞു പോയാം. മാക്കൂൽ മുഹമ്മദ് ഹാജി ഷെരീഫ് സഖാഫി ഈ സ്ഥാപനം പടുത്തുയർത്തുന്നതിൽ വളരെയേറെ പങ്കുവഹിച്ച ആളാണ്. കുഞ്ഞമ്മദ് ഹാജി വളരെയേറെ പങ്കുവഹിച്ച ആളാണ്. അതുപോലെ നമ്മുടെ നാടുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട്. രക്ഷിതാക്കളുണ്ട്, കുട്ടികളുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ. അവർക്കെല്ലാവർക്കും വേണ്ടിയും ഒരു ഫാത്തിഹോദിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. നല്ല നിയ്യത്തോടെ അള്ളാഹുവിലേക്ക് കൈയുയർത്തണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. ഇന്ന് നേരം വെളുത്തതിന് ശേഷവും ഒരുപാട് ആളുകൾ സംഭാവനകൾ തന്നിട്ടുണ്ട്. സിറാജുൽ ഹുദയിലേക്ക് ഞാൻ നേരത്തെ രക്ഷിതാക്കൾ ദേവാ കോളേജിലെയും ശരീഅത്ത് കോളേജിലെയും രക്ഷിതാക്കളെ വിളിച്ച് അവരെ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും അവരുമായി ചർച്ചയും ചെയ്യുന്ന വേദി സംഘടിപ്പിച്ചു എന്ന് നേരത്തെ സഖാഫി പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അവർ വന്നിരുന്ന കസേരയുണ്ട്, ആ കസേരമേ ചിലരൊക്കെ ഇരുന്നിട്ട് ക്ഷീണം കൊണ്ട് ഉറക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് ശരിയാവില്ല, കാരണം കസേര വാടക എടുത്തതാ. അപ്പോൾ കസേരമല്ലിരുന്നിട്ട് ഉറങ്ങിയാൽ ശരിയാവില്ല, അതുകൊണ്ട് അടുത്ത കൊല്ലം വാടക എടുക്കാത്ത കസേര വേണം. അതുകൊണ്ട് 500 കസേര നിങ്ങളെല്ലാവരും ഓരോന്നിങ്ങ് വാങ്ങി തന്നാൽ മതി എന്നറിയാം.
അപ്പോൾ ആൾക്കാർ ചിലരൊക്കെ പൈസ തന്നങ്ങനെ അൽഹംദുലില്ല 100 ജിലാനം കസേരക്ക് വൈശട്ടി, 300 കസേര വേണം, 100 ജിലാനം കസേരക്ക് വൈശട്ടി. ഒരാൾ 50 കസേര തരാമെന്ന് പറഞ്ഞു, വേറെ ചിലർ തന്നു എല്ലാം കൂടി ഒരു 100 ലധികം കസേരൻ്റെ പൈസട്ടി. അള്ളാഹു അവർക്കൊക്കെ ഖൈർ ചെയ്യട്ടെ, അവർക്കെല്ലാം അള്ളാഹു സ്വർഗത്ത് കസേര കൊടുക്കട്ടെ. അതുപോലെ നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ തന്നെ വലിയ ചിലവുണ്ട്, വേറെ എത്ര ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു തആല നമ്മളെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കട്ടെ. നല്ല ദുആ, സദസ്സിലുള്ള ദുആക്ക് അള്ളാഹു തആല ഉത്തരം കൊടുക്കും. വയത് പറയുന്ന പല ആളുകളും മഹാന്മാർ മുമ്പ് കഴിഞ്ഞുപോയി, അവരൊക്കെ ദുആക്ക് ഉത്തരം കിട്ടിയിട്ട് പലരും പലതും നേടി, നമ്മളിപ്പോൾ ഒന്നും കൊള്ളാത്തവരായിപ്പോയി. വയത് പറയുന്ന ഞാനും ഒന്നും കൊള്ളാണ്ടായി. അള്ളാഹു തആല നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ, നമ്മുടെ ദുആക്കൊക്കെ അള്ളാഹു തആല ഉത്തരം തരട്ടെ, നമ്മളെല്ലാവരെയും അള്ളാഹു തആല സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. മൻസൂർ ബിൻ അമ്മാർ എന്നൊരു വയത് പറയുന്ന ആലിമുണ്ടായിരുന്നു, വലിയ മഹാനായ വലിയ. വയത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെങ്കിൽ വന്ന്, ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ 4 ദിർഹമുണ്ട്. ആ 4 ദിർഹം മുതലാളി കൊടുത്താൽ, മുതലാളി കള്ളുകൂടിയാനാണ്, മുതലാളി ഫ്രൂട്ട് വാങ്ങാൻ കൊടുത്തതാ, മുതലാളി കൊടുത്ത പൈസയും കൊണ്ട് വന്നു. വയത് ഇങ്ങനെ കേട്ട്, വയലിൻ്റെ ലാസ്റ്റ് 30 രൂപ, 4 ദിർഹം ഒരു സാധുവിനെ സഹായിക്കാൻ കിട്ടണം, തെരഞ്ഞെനിക്ക് ആ 4 ദുആ കൊടുക്കുന്നു. ഇയാൾ വേഗം 4 ദിർഹമാണ് കൊടുത്തു. എന്താ ദുആ കണ്ടതെന്ന് ചോദിച്ചു. ഞാനൊരു അടിമയാണ്, മോചനം കിട്ടാൻ ദുആ കണ്ടു, അള്ളാഹു എന്നെ മോചിപ്പിക്കട്ടെ എന്ന്. ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ മുതലാളി കള്ളുകൂടിയാണ് തെമ്മടി, അയാൾ നന്നാ ദുആ കളോ, അള്ളാഹു എൻ്റെ മുതലാളിയെ നന്നാകട്ടെ എന്നാൽ. ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ 4 ദിർഹം എൻ്റെ കയ്യിൽ നിന്ന് പോയി, അതിന് പകരം കിട്ടണമെന്ന്, അള്ളാഹു പകരം തരട്ടെ എന്ന്. ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഇനി എനിക്കല്ല പുറത്തു തരണോ, പിന്നെ എൻ്റെ മുതലാളിക്കും അല്ല പൊറുക്കണോ, അതിൻ്റെ പറഞ്ഞു അയാൾ പറയുന്നത് നിങ്ങൾക്കും അല്ല പുറത്തു തരണോ, നിങ്ങളെ സാസിലുള്ളവർക്കും പുറത്തു തരണോ എന്നാണ്. ഉപ്പരം കേട്ട് ദുആരുന്ന് ഫറല്ലാഹു ലക്ക വലി മൗലാക്ക വലി വലി മജ്ലിസി, അള്ളാഹു തആല എനിക്കും പുറത്തു തരട്ടെ, എൻ്റെ മജ്ലിസിലുള്ളവർക്കും പൊറുക്കട്ടെ, നിങ്ങൾക്കും പൊറുക്കട്ടെ, നിങ്ങളെ മുതലാളിക്കും പൊറുക്കട്ടെ. ഇയാൾ ഫ്രൂട്ട് വാങ്ങാണ്ട് മുതലാളിയുടെ അടുത്തേക്ക് പോയി, ഫ്രൂട്ടൊന്നും വാങ്ങിയിട്ടില്ല മുതലാളി, 4 ദുആയാണ് വാങ്ങിയത്. എന്താ ദുആ ചോദിച്ചു. ദുആ ഒന്നെന്നെ മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ മൻസൂർ ബിൻ അമ്മാർ നിങ്ങളെ വയലിന് പോയതാ, വയലിങ്ങനെ കേട്ടങ്ങ് നിന്നുപോയതാ. അത് മൂപ്പര് പറഞ്ഞ് സാധുവായ ഒരു മനുഷ്യനുണ്ട്, അയാൾക്ക് 4 ദിർഹം കൊടുത്താൽ 4 ദുആ തരുമെന്ന്. അപ്പനെ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു എന്താ വേണ്ടത്, ഞാൻ പറഞ്ഞു എന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദ്വാരക്കണം, ദ്വാര നിന്നവൻ എന്നാ നിന്നെ ഞാൻ മോചിപ്പിച്ചിരുന്നവൻ. പിന്നെ എന്താ ദ്വാരുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ നന്നാകാൻ വേണ്ടി, നിങ്ങൾക്ക് തോപ്പുണ്ടാകാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. അതോ ആ സദസ്സെന്ന ആ മഹാൻ എനിക്ക് വേണ്ടി ദ്വാരുന്നോ, എന്നാൽ ഇനിമേലി ഞാനൊരു വർഷത്തെ തിരിഞ്ഞൂല, ഉടനെ തന്നെ പൊട്ടിക്കരഞ്ഞ് തോപ്പരിയുടെ ആൾ നന്നായി. പിന്നെ എന്താ ദ്വാരുന്നതെന്ന് ചോദിച്ചു. 4 ദിർഹം ഞാനവിടെ കൊടുത്തില്ലേ, പകരം കിട്ടണമെന്ന് ദ്വാരക്കാൻ പറഞ്ഞു. 4000 ദിർഹം ഞാൻ തരുന്നവൻ, 4000 പാസ്സായി. പിന്നെ എന്താ ദ്വാരുന്നത്, നിങ്ങൾക്കും അല്ല പൊറുക്കണം, എനിക്കും പൊറുക്കണം. അങ്ങനെയാണ് മുതലാളിമാരോട്, മുതലാളിമാരോട് തൊഴിലാളികൾക്ക് നന്ദി വേണം. നമുക്ക് ജോലി തന്നവരല്ലേ അവർ, നമ്മുടെ ജീവിതത്തിന് വകുപ്പല്ലേ അവർ, അവരോട് നന്ദി വേണം. നന്ദി ബോധം ഇല്ലാത്ത മുസ്ലിം ആവുമോ, അത് ശരിയായ മുസ്ലിം ആവില്ല. നന്ദി വേണം, വാപ്പന്മാരോട് നന്ദി വേണം, അങ്ങനെ ഓരോരുത്തരോടും വേണം. ഓരോ നാട്ടിലുള്ള പള്ളി മദ്രസാ കമ്മിറ്റിക്കാർ, അവരോട് നാട്ടുകാർക്ക് നല്ല നന്ദി വേണം. ജനറൽ ബോഡീൻ്റെ അന്ന് സെക്രട്ടറിനെ എടുത്ത് ഇട്ട് പൊരിക്കാമെന്നല്ല വിചാരിക്കേണ്ടത്, മറിച്ച് അയാൾ അധ്വാനിച്ചിട്ട് നമ്മളെ മദ്രസയും പള്ളിയും നടക്കുന്നതെന്ന് ധരിക്കണം. എല്ലാവരോടും നന്ദി ബോധം വേണം. ഓ സഹോദരന്മാരെ, ആ മുതലാളി നന്നാ ദ്വാരിപ്പിച്ചതല്ലേ, അപ്പോൾ ഒന്ന് നിങ്ങൾക്കല്ല പുറത്തു തരണം, ഒന്ന് എനിക്കും അല്ല പുറത്തു തരണം. പിന്നെയോ ഈ ദ്വാരെല്ലാം കിട്ടിയായി, ഉസ്താദ് വയലുണ്ടല്ലേ, ഉസ്താദിനും അല്ല പുറത്തു കൊടുക്കാൻ ദ്വാരക്കണമെന്ന് പറഞ്ഞു ഞാൻ. പിന്നെ മജ്ലിസ്, മജ്ലിസില്ലേ പിന്നെ വയലുണ്ടാവുമോ, മജ്ലിസിലവർക്കും ദ്വാരക്കണോ, 4 ആക്കും ദ്വാരക്കണോ എന്ന് പറഞ്ഞ്. അപ്പം ഈ മുതലാളി പറഞ്ഞു, 3 കാര്യം എൻ്റെ കയ്യിലുള്ളത് ഞാൻ ചെയ്തു, 4ാമത്തെ കാര്യം എൻ്റെ കയ്യിലല്ല, അത് കഴിയുന്നവനെ ഏൽപ്പിക്കുന്നു. അന്ന് രാത്രി അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ വിളി കേൾക്കുകയാണ്, ഓ മനുഷ്യ, 4 കാര്യം ദുആ ചെയ്യിപ്പിച്ചു, 3 നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്തു, 4ാമത്തേത് നിങ്ങൾ അള്ളാക്ക് വിട്ടു പൊറുക്കൽ അല്ല ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ നിങ്ങളെക്കാളല്ല കാരുണ്യമുള്ളവൻ, വിശാലമായി കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ, അവനെ ഏൽപ്പിച്ചത് അവൻ വെറുതെ ആക്കുമോ. ഖഫറുത്തുലക്ക
ولي عبدك ولي منصور بن عمار ولي مجلسه നിനക്കും ഞാൻ പൊറുത്തു നിന്റെ അടിമക്കും പൊറുത്തു അത് പറഞ്ഞ മൻസൂറിനും പൊറുത്തു അദ്ദേഹത്തിന്റെ മജിലിസിലുള്ളവർക്കും പൊറുത്തു അല്ലാഹുവേ ഞങ്ങളെ മജിലിസ് ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്ന മജിലിസാക്കണേ അല്ലാഹ് ഞങ്ങൾക്കെല്ലാം ആഖിറം കിട്ടാൻ കാരണമാക്കണേ അല്ലാഹ് ദുനിയാവിലെ ഞങ്ങളെ പ്രശ്നങ്ങളും നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാഹ് ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഉന്നത വിജയം നൽകണേ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും ഫാത്തിഹ ഇത് വരക്കണം അതുകൊണ്ട് എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ നല്ല ദുആക്ക് അല്ലാഹു ഒരുപാട് ഉത്തരം തരുന്ന ഒരു സദസ്സാണത് കഴിയുന്ന ആളുകളൊക്കെ വരണം എന്ന് പ്രത്യേകമായിട്ട് പറയാണ് അല്ലാഹു തആല നമ്മളെ മജ്ലിസൊക്കെ ദുആക്ക് ഉത്തരമുള്ളതാക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا رب ഞങ്ങളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ഈ സദസ്സും നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സ്വാഗത സംഘത്തിൻ്റെ അംഗങ്ങളും പി ടി എ അംഗങ്ങളും അല്ലാഹുവേ ഈ സ്ഥാപനം പുരോഗമിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രിൻസിപ്പളും മാനേജറും സദുർസ്താദും മറ്റ് അവരുടെ സഹപ്രവർത്തകരായ ടീച്ചർമാരും ഉസ്താദുമാരും അതുപോലെ നാട്ടുകാരും ഇതിൻ്റെ ഗുണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും എല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ റഹ്മാനെ ഞങ്ങളെ മക്കളുടെ പുരോഗതി കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ എല്ലാ പരീക്ഷകളിലും അവർക്ക് ഉന്നത വിജയം നൽകണേ റഹ്മാനെ അർഹമുർ റഹീമീനായ റബ്ബെ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെ ഖബറിലും നീ എത്തിക്കണം റഹ്മാനെ അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ കുഞ്ഞമ്മദാജിയുടെ ആണ്ടിൻ്റെ സമയമാണ് അതുപോലെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മൂമിനികൾ മൂമിനാത്തുകളുണ്ട് എൻ്റെ കൂടെ കഠിനാധ്വാനം ചെയ്ത മാക്കൂൽ മുഹമ്മദ് ഹാജി ഷെരീഫ് സഖാഫി അടക്കം അള്ളാഹുവേ ഞങ്ങളുടെ നാട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും മരിച്ചു പോയവർ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ അവരെ കബറിൽ സന്തോഷം നൽകണേ അല്ലാ അവരുടെ പേരിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളിൽ നിന്നൊരു ചെറിയ ഹദിയായി അവർക്ക് എത്തിക്കണേ അല്ലാ ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാ ആണ് പെണ്ണിനും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും നീ തുറക്കണേ അല്ലാ സർവശറുകളും മുസീബത്തുകളും നീ കാക്കണേ അല്ലാ ആവശ്യപ്പെട്ടപ്പോൾ കഴിവനുസരിച്ച് സംഭാവനകൾ കയ്യിൽ തന്നവരുണ്ട് എഴുതിച്ചവരുണ്ട് ഇനിയും കൊടുക്കുന്നവരുണ്ട് എഴുതിക്കുന്നവരുണ്ട് അല്ലാഹുവേ എല്ലാവർക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും നീ തുറക്കണേ അല്ലാ ഷെറുകൾ മുസീബത്തുകൾ രോഗങ്ങൾ കടങ്ങൾ ഞെരുക്കങ്ങൾ അബദ്ധങ്ങൾ അപകടങ്ങളൊക്കെയും നീ തട്ടിമാറ്റണേ അല്ലാ റബ്ബേ ഏത് ബിസിനസ് നടത്തുന്നുണ്ടോ ഏത് ജോലി എടുക്കുന്നുണ്ടോ വിദേശത്തോ നാട്ടിലോ മഈസത്തിന് വേണ്ടി ഏത് അധ്വാനം അധ്വാനിക്കുന്നുണ്ടോ അതെല്ലാം ഖൈറിലും ബറക്കത്തിലുമാക്കണേ അല്ലാ ഞങ്ങൾ ആരെയും നീ കടത്തിൽ വലക്കരുതേ അല്ലാ ഏത് കടങ്ങൾ വീട്ടാനുണ്ടോ കടപ്പാടുകൾ വീട്ടാനുണ്ടോ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അല്ലാ ഏറ്റെടുത്തതെല്ലാം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അല്ലാ പലതും വാങ്ങിക്കിട്ടേണ്ടതുണ്ട് വിറ്റ് കിട്ടേണ്ടതുണ്ട് നീ എളുപ്പമാക്കണേ അല്ലാ നഷ്ടപ്പെട്ടു പോയവരുണ്ട് നീ തിരിച്ചു നൽകണേ അല്ലാ കാണാതായവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് നീ തിരിച്ചെത്തിക്കണേ അല്ലാ പെട്ടെന്ന് വിവരം നൽകണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവവും ഖൈറായ മക്കളെയും നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളവശാരം നൽകണേ അല്ലാ വിവാഹമുദ്ദേശിക്കുന്ന ആണിനും പെണ്ണിനും ഖൈറായ ഇണകളെ നൽകണേ അല്ലാ
പടച്ച റബ്ബേ, ബന്ധത്തിലുള്ള ഒരു സ്ത്രീക്ക് വിവാഹം നടക്കുന്നില്ലെന്ന് സങ്കടം പറഞ്ഞപ്പോ സിറാജുൽ ഹുദയിലേക്ക് ഒരു ദിവസം ഹൽഖയിലെ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു, നീ പെട്ടെന്ന് തന്നെ വിവാഹം ശരിപ്പെടുത്തി കൊടുത്തു. ആ വിവരം പറഞ്ഞപ്പോൾ ഈ മാസത്തെ ഹൽഖയിലെ ഭക്ഷണം ഏറ്റെടുത്തൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഹൽഖയുടെ മുമ്പ് തന്നെ ഖൈറായ ഒരു ഇണയെ നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ ആരെവിടുന്ന് നേർച്ച ചെയ്തോ സദഖ ചെയ്തോ അവരുദ്ദേശിക്കുന്നത് കൊടുക്കാൻ നിനക്കല്ലാതെ ഞങ്ങൾക്ക് കഴിവില്ല അല്ലാ, ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യം തന്നെ നടത്താൻ കഴിവില്ലാത്ത അശക്തരല്ലേ അല്ലാ. ആര് ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തോ സദഖ ചെയ്തോ അവർക്ക് അവരുദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാ. എല്ലാ സ്ഥലത്തും അവർക്കും ഞങ്ങൾക്കും നീ തുണയാകണേ അല്ലാ. റബ്ബേ, വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ അല്ലാ. ലൈസൻസിൻ്റെയും ഇഖാമയുടെയും പെർമിറ്റിൻ്റെയും പാസ്പോർട്ടിൻ്റെയും വിസയുടെയും പല പല പ്രശ്നങ്ങളുള്ളവരുണ്ട്, നീ പരിഹരിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് പല പെർമിഷനുകളും ശരിയാകേണ്ടതുണ്ട്, അതെല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ. അവസാനം നല്ല ഒരു സമയം, നല്ല ഒരു ദിവസം റബ്ബേ, നല്ല ഒരു മാസം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ, ആ കലിമ ചൊല്ലി തങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹിച്ച ജനങ്ങൾ ചുറ്റുഭാഗത്തിരുന്ന് നിന്റെ ഖുർആനിൽ ഞങ്ങൾക്ക് യാസീൻ ഓതി തന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഖുർആൻ കേട്ടുകൊണ്ട് നിന്നെ ഓർമ്മിച്ചുകൊണ്ട് നിന്നിലേക്ക് എത്തണം എന്ന ആവേശത്തോടെ, നിന്റെ ഹബീബിനെ കാണണം എന്ന ആഗ്രഹത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നായി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, കൂട്ടുചേരുന്നവർ ആരുണ്ടോ, ചേർന്നവരുണ്ടോ, ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. ഖബറിലും മഹ്ശറിലും രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ ആര് കുടുംബത്തിൽ സന്തോഷമില്ലാത്തവരുണ്ടോ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിന് ശല്യം ചെയ്യുന്ന ഏത് വിഷയം എവിടെയുണ്ടോ, ഏത് നാട്ടിലാണെങ്കിലും അത് നീ എടുത്തു മാറ്റിത്തരണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا أرحم الراحمين ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സിറാജുൽ ഹുദ സ്കൂളുകളിൽ ആറാം ക്ലാസ് മുതൽക്ക് കുട്ടികൾക്ക് എൻട്രൻസ് പരീക്ഷ മെഡിസിനും അതുപോലെ എൻജിനീയറിങ്ങിനുമൊക്കെ നമ്മുടെ സ്കൂൾ കഴിഞ്ഞു പോയാൽ അവർക്ക് എൻട്രൻസ് പരീക്ഷ ഡയറക്റ്റ് എഴുതാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ഫൗണ്ടേഷൻ കോച്ച് കൊടുക്കുന്നുണ്ട്. ആറാം ക്ലാസ് മുതൽക്കാണത് ഈ കൊല്ലം തുടങ്ങിയതാണ്. ഇൻഷാല്ലാ അതിനി തുടർന്നുകൊണ്ടിരിക്കും. ഈ കൊല്ലം നല്ല പ്രതികരണം കുട്ടികളിൽ നിന്നും അതുപോലെ രക്ഷിതാക്കളിൽ നിന്നും അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇൻഷാല്ലാ പ്ലസ് വൺ പ്ലസ് ടു അടക്കം CBSEയിൽ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ കുട്ടികളെ ഞങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ വലിയ മിച്ചം, വലിയ ഉപകാരം ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും വേണം. ഇവിടുത്തെ PT